യൂട്യൂബും ഫേസ്ബുക്കും അല്ലേ. ഓക്കെ മകളെ, ഈ ആൻസേഴ്സ് കണ്ടങ്ങൾ ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. നമ്മൾ പഠിച്ചതുവരെ ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളിത് പഠിക്കാൻ പോവാണ്. എല്ലാവരും ഈ ചോദ്യങ്ങളിലേക്ക് നോക്കുക. ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വേർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ ബട്ട് ദ മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈ വാട്ട് ഇസ് ദ ബോയ്സ് സേസോ. ഇത് തേർഡ് വർക്കിൽ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. അതായത് അതിൻ്റെ മലയാളം അറിയാലോ, എന്താണ് ഹൗസ് ആൻഡ് ദ ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. അതായത് ഗ്രാൻഡ് ഫാദറുടെ ഡൊമൈൻ ആയിരുന്നു എന്ത്? വീടും അതുപോലെ വീട്ടിലെ വീടിൻ്റെ പരിസരവും ഒക്കെ. പിന്നെ ബട്ട് ദ മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബനിയൻ ട്രീ, പക്ഷേ ആ ഉജ്ജ്വലമായ ബനിയൻ ട്രീ വാസ് മൈൻ, എൻ്റെതായിരുന്നു. വഴി ദ ബോയ്സ് ഏസോ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ വൊക്കാബുലറി നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് ബൈഹാർട്ട് ആവാനാ. അതിൻ്റെ ഉത്തരം എന്താ നോക്കണേ. ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, 65-കാരനായ ഗ്രാൻഡ് ഫാദർ കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഓൺ ദ ബനിയൻ ട്രീ. ബനിയൻ ട്രീയിൽ കയറാൻ കഴിയില്ല മൂപ്പർക്ക്. 65-കാരനായ ബനി ഗ്രാൻഡ് ഫാദർക്ക് ബനിയൻ ട്രീയിൽ കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഓൺ ഇറ്റ്, അതിമ കയറാൻ കഴിയില്ല. ദാറ്റ് ഇസ് ദ റീസൺ. അതാണ് ആൻസർ, ഇതാണ് ഉത്തരം. ശ്രദ്ധിക്കണേ. അപ്പൊ ചില ഉത്തരങ്ങളൊക്കെ എഴുതുമ്പോൾ ഇംഗ്ലീഷിന്റെ പാരഗ്രാഫ് തന്നിട്ടാണ് ആദ്യത്തെ ചോദ്യം, അറിയാലോ. എങ്ങനെ ഫൈനൽ എക്സാമിന് ആദ്യ ചോദ്യം എന്താ? ഒരു പാരഗ്രാഫ് തരും, എന്നിട്ടോ അഞ്ചോ നാലോ ചോദ്യങ്ങൾ ഉണ്ടാവും. അതിലോ മിക്കവാറും ചോദ്യങ്ങളിലുള്ള ഒരു ചോദ്യം അത് വൈ എന്ന ചോദ്യം. വൈ എന്ന് ചോദിച്ചാൽ ഉത്തരത്തിന് ചിലപ്പോൾ ഒരു വാക്കാവും അല്ലെങ്കിൽ ഒരു വാചകമാവും. വാചകം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചിലര് മൂന്നും നാലും അഞ്ചും വാചകങ്ങളൊക്കെ എഴുതി നോക്കും. ദിവ്യ മൈക്കോണാണ്, പുതിയ കാര്യമായിട്ട് ദിവ്യ പറഞ്ഞ പേര് കേട്ടിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കാം അപ്പൊ നോക്കി. ഏയ് എന്താണ്? ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലെയിം ഓൺ ദ ബനിയൻ ട്രീ. ബനിയൻ ട്രീയിൽ 65-കാരനായ ഗ്രാൻഡ് ഫാദർക്ക് കയറാൻ കഴിയില്ലായിരുന്നു. ഇത്ര മതി. അതിന്റെ ബാക്കി എന്തൊക്കെയാ? ബട്ട് ദ ബോയ് ഹാഡ് മെയ്ഡ് എ സ്മാൾ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ് ദ ട്രീ ആൻഡ് വുഡ് ഓഫൺ സ്പെൻഡ് ഹിസ് ടൈം ഓൺ ഇറ്റ് റീഡിംഗ് ബുക്സ് ആൻഡ് എൻജോയിങ് ഡിഫറെന്റ് സൈസ്. യെസ് ദ ട്രീ ഗേവ് ഹിം എൻഡ്ലെസ് പ്ലഷർ. അത് ആ ചോദ്യത്തിന് ഉത്തരം. അപ്പോ ഒരു വരി അല്ലെങ്കിൽ ഒരു വാക്കാവും ആൻസർ, ഒരു മാർക്കിന് ആ ചോദ്യം. അപ്പോ ഇവിടെ ഈ ഉത്തരത്തിലെ മുഴുവൻ ആവശ്യമില്ല, ഇത്ര ആവശ്യമുള്ളൂ. കേട്ടല്ലോ ഇത്ര. സ്ക്രീൻഷോട്ട് എടുത്തോ. ഞാൻ അതിന്റെ ഈ നോട്ട്സ് ഞാൻ മുമ്പൊരു നോട്ട്സ് തന്നാണ് എക്സ്ട്രാ ക്രിയേഷൻസിന്റെ ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ. ഇനിയും നോട്ട്സ് വേണമെങ്കിൽ ഇത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് തന്നെ അയച്ചുതരാം, ഇത് അയച്ചുതരാം, പ്രോബ്ലം അല്ല. അപ്പൊ ഈ ഈ ആൻസർ മാത്രം മതി. രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം എന്താണ്? How did the squirrel become a friend of the boy? എങ്ങനെയാണ് ആ കുട്ടിയോട് സ്ക്യുറൽ ഫ്രണ്ട് ആയത്? ഉത്തരം എന്താ? ഇൻ ദ ബിഗിനിങ് ദ സ്ക്യുറൽ വാസ് റീസൻഫുൾ. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു സ്ക്യുറല്? റീസൻഫുൾ ആയിരുന്നു, ഡിസ്ലൈക്ക് ആയിരുന്നു, ഇഷ്ടമില്ലായിരുന്നു, അനിഷ്ടം കാണിച്ചു. എന്താ? അവന്റെ പ്രൈവസിയിൽ ഇടപെട്ട പോലെ. ബട്ട് വെൻ ഇറ്റ് ഫൗണ്ട് ദാറ്റ് ദ ബോയ് ഡിഡ് നോട്ട് ക്യാരി എ കാറ്റാപ്പുൾട്ട് ഓർ എയർ ഗൺ. കുട്ടിയുടെ കയ്യിൽ കാറ്റാപ്പുൾട്ടോ എയർഗണ്ണോ ഇല്ല എന്നറിഞ്ഞപ്പോ അതെന്തായി? അത് കമ്പനിയായി. ആര് കമ്പനിയായി? നമ്മുടെ പിന്നെ മനസ്സിലായല്ലോ. ആര് കമ്പനിയായി? നമ്മുടെ സ്ക്യൂറല് കുട്ടിയുമായി കമ്പനിയായി. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ആൻസർ. കാറ്റാപ്പുൾട്ട് ഇല്ല, എയർഗണ് ഇല്ല എന്നറിഞ്ഞപ്പോ കുട്ടിയോട് കമ്പനിയായി. ആരാ കമ്പനിയായത്? നമ്മുടെ ഒരു മിനിറ്റ് കേട്ടോ. സ്ക്യുറൽ കമ്പനിയായി. ഞാൻ ഒരു ചെറിയൊരു സംഭവം ഒന്ന് റെഡിയാക്കാണ്ട് അതിൻ്റെ ഒരു ഒരു ലാപ്ടോപ്പിൽ കുറച്ച് വീഡിയോ കണ്ട പോലെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാണ്ട് അതും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നോക്കി എന്താ എന്താണ് ആൻസർ ഒന്നും കൂടെ കാണാം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഹൗ ഡിഡ് ദ സ്ക്യുറൽ, എന്താണ്? ഹൗ ഡിഡ് ദ സ്ക്യുറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? ഉത്തരം എന്താ? ഇൻ ദ ബിഗിനിങ് ദ സ്ക്യുറൽ വാസ് റീസൺഫുൾ ബട്ട് വെൻ ഇറ്റ് ഫൗണ്ട് ദാറ്റ് ദ ബോയ് ഡിഡ് നോട്ട് ക്യാരി എ കാറ്റാപ്പുൾട്ട് ഓർ എയർ ഗൺ ഹി റിയലൈസ്ഡ് ദ ബോയ് വാസ് നോട്ട് ഹാംഫുൾ ആൻഡ് ബിക്കെയിം ഫ്രണ്ട്ലി. അത്രയൊന്നും നമ്മൾ എഴുതണമെന്നില്ല, നമ്മൾക്ക് ആ വാക്ക് കിട്ടിയാൽ മതി. തുടക്കത്തിൽ റീസൺഫുൾ ആയിരുന്നു, കാറ്റാപ്പുൾട്ട് ഇല്ല, എയർഗൺ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ ആയി കമ്പനി ആകാൻ തുടങ്ങി. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് ഈവൻ ടേക്ക് ഫുഡ് ഫ്രം ഹിസ് ആൻഡ്, കയ്യിൽ നിന്ന് പോലും ഫുഡ് എടുക്കാൻ തുടങ്ങി. ഇതിലേതെങ്കിലും വാക്കുകൾ ആൻസറിൽ വന്നാൽ. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഇഫ് ദ ഫ്രണ്ട് ഓഫ് ദ സ്ക്യുറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ?
ക്യുറലിന്റെ കൂട്ടുകാരും കുടുംബക്കാരും മനുഷ്യരുമായിട്ടുള്ള ഈ സൗഹൃദത്തെ കുറിച്ച് എന്താവും ചിന്തിക്കുക? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താവാ? ആൻസർ എന്താ അറിയോ? ദ ഫ്രണ്ട്സ് ഓഫ് ദ ക്യുറൽ പ്രോബബ്ലി തോട്ട് ദാറ്റ് ഹി മൈറ്റ് ബി ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ. എന്താ, മനുഷ്യരുമായി സൗഹൃദമുണ്ടാക്കിയ ഈ അണ്ണാറക്കണ്ണന് ഹെഡ് സ്ട്രോങ് ആണ്, താന്തോന്നിയാണ്, ഫൂളിഷ് വിഡ്ഡിയാണ്, ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, മനുഷ്യനെ വിശ്വസിച്ച ഈ അണ്ണാറക്കണ്ണൻ വിഡ്ഡിയും താന്തോന്നിയുമാണ് എന്ന് ആര് ചിന്തിക്കുന്നുണ്ടാവും? നമ്മുടെ സ്ക്യൂരലിന്റെ കൂട്ടുകാരും കുടുംബക്കാരും ചിന്തിക്കുന്നുണ്ടാവുമെന്ന് റസ്കിൻ ബോണ്ട് ചിന്തിക്കുകയാണ്, റസ്കിൻ ബോണ്ട് പറയാണ്. അത്രേ ഉള്ളൂ, എല്ലാ ചോദ്യോത്തരത്തിന്റെ ഒരു വരി കിട്ടിയാൽ മതി ആൻസറായി. അടുത്തത് എഴുതിക്കൊള്ളണമെന്നില്ല, ആ ഒരു മാർക്കിന് അടുത്ത് എഴുതണ്ട. പിന്നെ എന്തിനാ തന്നത് എന്നൊക്കെയോ, അതിവിടെ മറ്റൊരു ആൻസർ ഞാൻ അടുത്ത് വായിക്കാന്ന് മാത്രമേ ഉള്ളൂ. നാലാമത്തത്, ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സസ്റ്റ് പ്ലേസ് ഇൻ ദ ഫിക് സീസൺ? അല്ല, ആൽമരത്തിൽ പഴങ്ങൾ ഉണ്ടാവുമ്പോൾ ആ ആൽമരം നോയ്സസ്റ്റ്, ഏറ്റവും ശബ്ദമുഖരിതമായ സ്ഥലമായിരുന്നു. എന്തുകൊണ്ട്? ആ ആൻസർ നമുക്കറിയാം. നമ്മൾ കുറച്ച് പക്ഷികളുടെ ചിത്രമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, റോസി പാസ്റ്റർ, പിന്നെ ഏതാ, ആ അതുപോലെ തന്നെ റോസി പാസ്റ്ററിനെ, ബുൾബുളിനെ അല്ലേ, ബുൾബുള് റെഡ് ബോട്ടമിട്ട് ബുൾബുൾ, അതുപോലെ ചിയർഫുൾ ആൻഡ് ഗ്രീഡി റോസി പാസ്റ്റർ, ഭയങ്കര ചിലപ്പൻ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റോസി പാസ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ, നമ്മളെ കണ്ണിലുള്ള ആ ചിത്രം. അപ്പോ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഫിക്സ് സീസൺ ഭയങ്കര നോയിസസ്റ്റ് ആണ്? ഉത്തരം എന്താ, ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ ബേർഡ്സ് ഓഫ് ആൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ദിസ് ട്രീ ആൻഡ് സ്ക്വാബിൾ വിച്ച് ഈച്ച് അദർ ഓൾ ദ ടൈം. എല്ലാ സമയം സ്ക്വാബിൾ വിത്ത് ഈച്ച് അദർ, പരസ്പരം കലഹിക്കൂലേ എല്ലാ സമയം. ബേർഡ്സ് ഓഫ് ആൾ കൈൻഡ്സ്, എല്ലാ തരത്തിലുള്ള പക്ഷികളും, ഫ്ലോക്ക്, ഫ്ലോക്ക് എന്താ, ഗ്രൂപ്പ്, കൂട്ടമായി വരും അല്ലേ. അത്രയുള്ള ആൻസർ, നോയിസസ്റ്റ് പ്ലേസ്, അങ്ങനെയാണ്, നോയിസസ്റ്റ് പ്ലേസ് ആണ്. അഞ്ചാമത്തെ എന്താ, How did the boy make a spring season funny? Spring season, vasanthakalam funny, രസകരമാക്കാൻ കുട്ടി എന്താ ചെയ്യാറ്? ആ ഉത്തരം എന്താ, ഹാഫ് വേ ഓഫ് ദ ട്രീ, മരത്തിന്റെ പകുതി വശത്ത്, ദ ബോയ് ഹാഡ് ബിൽറ്റ് എ പ്ലാറ്റ്ഫോം, കുട്ടി എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. സിറ്റിംഗ് ദേർ ഇൻ ദ ആഫ്റ്റർനൂൺ, സായാഹ്നങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കും. ഹി വുഡ് റീഡ് ഹിസ് ഫേവറേറ്റ് ബുക്സ്, ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിക്കും. പുസ്തകങ്ങളുടെ പേര് ഒന്നെങ്കിലും ഓർമ്മ വേണം. ഏതാ മൗഗ്ലി സ്റ്റോറീസ്, ഹക്കിൾസ് ബറീസ്, പിന്നെ ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങളൊക്കെ. ആൻഡ് വെൻ ഹി ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിംഗ്, ഹി വുഡ് എൻജോയ് ലുക്കിംഗ് ത്രൂ ദ ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ, താഴെയുള്ള ലോകത്തെ ആ ബനിയൻ ലീവ്സിന്റെ അഥവാ ആൽമരത്തിന്റെ മരങ്ങൾക്കിടയിലൂടെ നോക്കിയിരിക്കുന്നു അല്ലേ. ദിസ് ഹി മെയ്ഡ് ദ സ്പ്രിംഗ് സീസൺ ഫണ്ണി, അങ്ങനെയാണ് അവൻ സ്പ്രിംഗ് സീസൺ രസകരമാക്കുന്നത്. ഒന്നെന്താ, ഹാഫ് വേ ഓഫ് ദ ട്രീ, മരത്തിന്റെ പകുതി വശത്ത്, ഹി ഹാഡ് ബിൽറ്റ് എ പ്ലാറ്റ്ഫോം, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. സിറ്റിംഗ് ദേർ ഹി കുഡ്, അവിടെ ഇരുന്നു കൊണ്ട് അവന് വായിക്കും. പിന്നെ ആൻഡ് വെൻ ഹി ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിംഗ്, വായിക്കാൻ ഇഷ്ടമില്ലാത്ത സമയത്ത്, ഹി വുഡ് എൻജോയ് ലുക്കിംഗ് ഡൗൺ ദ ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ, ബനിയൻ ലീവ്സിനിടയിലൂടെ താഴേക്കുന്നു. അപ്പൊ ആ രണ്ടാമത്തെ പോയിന്റ് കിട്ടിക്കോളുന്നില്ല, ആദ്യത്തെ എഴുതിയാലും ഒരു മാർക്കായി. ആറാമത്തെ ചോദ്യം എന്താ, വാട്ട് വാസ് എ ഇൻസിഡന്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെന്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ. നിങ്ങളോട് എഴുതി വരാൻ പറഞ്ഞിട്ടോ, ഞങ്ങൾക്ക് പിന്നെയും 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 വായിച്ചിരുന്നത് എന്തിനാ ചോദിച്ചാല്, നിങ്ങളത് സ്വയം ചെയ്യാൻ വേണ്ടി, എന്നെ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി. നോട്ട്സ് നോക്കുമ്പോ എനിക്ക് കാണണത്, വാട്ട് വാസ് എ ഇൻസിഡന്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെന്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ. വേനൽക്കാലം നിറയെ നിലനിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ആവേശകരമായ സംഭവം ഉണ്ടായി. എന്താണത്? നിങ്ങൾ പറഞ്ഞാ മതി. ഫൈറ്റ് ബിറ്റ്വീൻ എ കോബ്ര ആൻഡ് എ മംഗൂസ് അല്ലേ, ഫൈറ്റ് ബിറ്റ്വീൻ എ കോബ്ര ആൻഡ് എ മംഗൂസ്, അത്രയുള്ള ആൻസർ. ഇതിലെ ഇതേപോലെ തന്നെ വാചകങ്ങൾ പറയണം നിർബന്ധമല്ല. ഏഴാമത്തെ എന്താ, ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഹിസ് ഓപ്പോണന്റ്, വേർ ദേ ട്രൂ വാരിയേഴ്സ്, എങ്ങനെയാണ് എതിരാളിയെ കോബ്ര ചിന്തിക്കുന്നത്, യഥാർത്ഥ പോരാളികളായിരുന്നോ? യെസ് അല്ലേ, മൂന്നടി നീളക്കാരനായ ഗ്രേ മംഗൂസിന്റെ പ്രത്യേകത എന്താ, സൂപ്പർബ് ഫൈറ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ക്ലവറാ, അഗ്രസീവ അല്ലേ, ആ മൂന്ന് പോയിന്റ് പഠിച്ചു വെക്കണം പറഞ്ഞു. എന്തൊക്കെയാ, സൂപ്പർബ് ഫൈറ്റർ, പിന്നെ ക്ലവർ, അഗ്രസീവ്. എല്ലാരും പറഞ്ഞു നോക്കി, ഒപ്പം പറയേ, സൂപ്പർബ് ഫൈറ്റർ, ക്ലവർ, അഗ്രസീവ്. എന്താണ് 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 മംഗൂസിനെ കുറിച്ച് പറയാനുള്ള വാക്കുകൾ പറഞ്ഞേ? സൂപ്പർബ് ഫൈറ്റർ, ക്ലവർ, അഗ്രസീവ്. Both the cobra regarded his
both of them were champion in the fight were the qualities of a skillful and experienced ആ രണ്ടാമത്തെ വരി ഇതിൽ ആവശ്യമില്ല ഇത്ര മതി കോബ്രയെ കുറിച്ചുള്ള ആ ഒരു രണ്ട് മൂന്ന് വാക്കുകൾ എഴുതിയ ഒരു മാർക്കായി എന്താണ് സൂപ്പർബ് ഫൈറ്റർ ആണ് ക്ലവർ ആണ് അഗ്രസീവ് ആണ് നോട്ട് ചെയ്തെടുക്കണ്ടല്ലോ നോട്ട് ചെയ്തെടുക്കണ്ടല്ലോ മുഴുവൻ എഴുതേണ്ട ആവശ്യമില്ല എന്തൊക്കെയാണ് സൂപ്പർബ് ഫൈറ്റർ ക്ലവർ അഗ്രസീവ് എട്ടാമത്തെ ചോദ്യം എന്താ ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ് നമ്മുടെ പാമ്പിന്റെ കടിയിൽ നിന്ന് മംഗൂസ് എങ്ങനെയാ രക്ഷപ്പെടാറ് ഞാൻ ഒരു ബ്രാക്കറ്റിൽ അടയാളപ്പെടുത്തി അതിന്റെ അതിന്റെ പിന്നെ സ്പൈനിലുള്ള രോമങ്ങളാണ് കടികളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അല്ലേ ഹെയർ ഓൺ ഈ സ്പൈൻ അപ്പോ ആദ്യം എഴുതിയല്ല രണ്ടാമത്തെ വരി ആൻസർ ആൾസോ ആൾസോ സ്റ്റുഡ് അപ്പ് ആൻഡ് ദ തിക്നെസ് ഓഫ് ഹിസ് ഹെയർ സേവ്ഡ് ഹിം ഫ്രം ദ സ്നേക്ക് ബൈറ്റ് എങ്ങനെ തിക്നെസ് ഓഫ് ഹിസ് ഹെയർ എന്താണ് അവനെ കടിയിൽ നിന്ന് പാമ്പിന്റെ ദംശനങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് തിക്നെസ് ഓഫ് ഹിസ് ഹെയർ എന്താ ആ ഹെയറിന്റെ രോമത്തിന്റെ കട്ടി അത്ര ആൻസർ കിട്ടിയാ മതി ഒമ്പാമത്തെ ചോദ്യം എന്താ ഒമ്പാമത്തെ ചോദ്യം നമ്മള് നമ്മള് നമ്മുടെ പാരഗ്രാഫിലേക്ക് എത്തുകയാണ് ദ കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നീക് കോബ്ര ഒരു നല്ല ഫൈറ്റർ ആയിരുന്നു ആ അതിന്റെ ഫൈറ്റിംഗ് ടെക്നീക്ക് എടുത്ത് പറയാൻ എന്താ വൺ ഓഫ് ദ കോബ്രാസ് ഫൈറ്റിംഗ് ടെക്നീക്ക് വാസ് ദാറ്റ് ഇറ്റ് വുഡ് സ്വേ സ്ലോലി അത് സ്വേ സ്ലോലി പതുക്കങ്ങനെ ആടും സ്വേറിന് എന്താ ആടുക എങ്ങനെയാ സ്വേയ സ്ലോലി പതുക്കെ ആടും എന്നിട്ടോ ആൻഡ് ഫ്രം സൈഡ് ടു സൈഡ് ഒരു വശത്തുനിന്ന് മറുവശത്തേക്ക് എന്തിനാണത് ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മേക്കിംഗ് എ ഫാൾസ് മൂവ് മംഗൂസ് ഒരു തെറ്റായ ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടി മെസ്മറൈസ് ചെയ്യാൻ വേണ്ടി ആ വാക്ക് മറക്കരുത് വൊക്കാബുലറിയിലെ ഇമ്പോർട്ടന്റ് വാക്ക് അതാണ് മെസ്മറൈസ് മയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ അപ്പോ കോബ്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈറ്റിംഗ് ടെക്നിക്കാണത് എന്താണ് മറ്റുള്ളവരെ മയക്കാൻ വേണ്ടി ഇങ്ങനെ സ്വേ സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ് വശങ്ങളിൽ നിന്ന് വശങ്ങളിലേക്ക് ഇങ്ങനെ ആടുക അതാണ് ആ ഫൈറ്റിംഗ് ടെക്നിക്ക് അത്ര എഴുതിയാ മതി ആ ഫൈറ്റിംഗ് ടെക്നിക്ക് അതാണ് അപ്പോ ഇവിടെയായിരുന്നു നമ്മുടെ പാഠഭാഗം നിൽക്കുന്നത് ഇനി നമുക്ക് ഇതാ തുടരാം നമ്മുടെ പാഠഭാഗം നമ്മൾ തുടരുകയാണ് പത്താമത്തെ മുതൽ ബാക്കിയുള്ളത് ആ സമയത്ത് വായിക്കാം അപ്പൊ നമ്മുടെ വിക്ടേഴ്സിലൊക്കെ ഈ ക്ലാസ് തീർന്ന് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എത്താനായിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ അറിയാ എന്ത് പിന്നെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന പാഠഭാഗമൊക്കെ അല്ലെങ്കിൽ ആ പദ്യത്തിന്റെ പദ്യമൊക്കെ തീർന്നിരിക്കുന്നു ഒരൊറ്റ ക്ലാസ്സിൽ അരമണിക്കൂർ കൊണ്ട് നമ്മൾ അല്പം സ്ലോ തന്നെ പോണുള്ളൂ അത് എത്ര തീർന്നാലും നമ്മൾ തന്നെയാ മുന്നിലെത്തുക അതിൽ സംശയമൊന്നും വേണ്ട എന്തായാലും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് ആ പാഠഭാഗത്തിന് വിക്ടേഴ്സ് ക്ലാസ്സിന്റെ അതേ ഒപ്പം ഞാനും ക്ലാസ് എടുത്തുകൊണ്ട് അരമണിക്കൂറിൽ തന്നെ എടുത്തുകൊണ്ട് നമ്മുടെ എക്സ്ട്രാ ക്രിയേഷൻസിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് പാർട്ടായിട്ടുണ്ട് ഈ പാഠത്തിൻ്റെ അവസാനം വരെ ചോദ്യോത്തരങ്ങളും ഉണ്ട് അതിൽ ചോദ്യോത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് കൊടുക്കാം അതേപോലെ രണ്ടാമത്തെ കാര്യം എന്താ ലൈൻസ് റിട്ടൺ ഇൻ ആൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന പാഠത്തിൻ്റെ പദ്യം ആ പദ്യം ഞാൻ എക്സ്ട്രാ ക്രിയേഷൻസിൽ അതും അരമണിക്കൂർ കൊണ്ട് ചെയ്ത് അതിന് ആൻസർ അടക്കം ഇട്ടിട്ടുണ്ട് നിങ്ങളപ്പം നോക്കുക എല്ലാവരും അത് ഒപ്പം പഠിച്ചാൽ മതി പക്ഷെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒപ്പം എവിടെ എത്തിയാലും യാതൊരു പ്രോബ്ലം ഇല്ല ഞാനുണ്ടൊപ്പം ഇത് നമ്മൾ വളരെ സ്ലോ ആയിട്ട് തന്നെ കാര്യം സ്ലോ ആയിട്ട് തന്നെ അറിയാൻ കാരണം വിശദീകരിച്ച് തന്നെ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മൾ ഭയങ്കര സ്പീഡിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പലപ്പോഴും അവർ എടുക്കാഞ്ഞിട്ടാണ് അത് നിങ്ങൾക്ക് മറ്റു വിഷയങ്ങളൊക്കെ എത്തട്ടെ അയച്ചിട്ടാണ് നമ്മൾ ഗ്രാമർ കുറേ മുന്നിലെത്തിയല്ലേ നമ്മളെ ഗ്രാമറാണ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ അതിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് 80 മാർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ 24 മാർക്കോളം ഗ്രാമറാണ് 24 to 26 അപ്പം 26 മാർക്ക് ഗ്രാമറാണ് പിന്നീണ്ട് ഗ്രാമർ ബേസ്ഡ് ഏതാ പിന്നെയും ഗ്രാമർ ബേസ്ഡ് പിന്നീണ്ട് മകളെ അതെ 80-ൽ 60 ഗ്രാമറാന്ന് പറയാം ഒരു 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 24 കൂടി ഉണ്ട് എന്താണ് 24 അല്ല 34 എന്താണ് അതായത് പ്രൊഫൈല് ഡയറി നോട്ടീസ് ലെറ്റർ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് കോൺവെർസേഷൻ ഇങ്ങനെ കുറേ സംഭവങ്ങൾ അതുമടക്കം അപ്പം എത്ര മാർക്കിനുണ്ട് 60 മാർക്ക് ഗ്രാമർ ബേസ്ഡാണ് എത്രയാ 60 മാർക്ക് നോക്കണം നിങ്ങൾ എങ്ങനെ ഒരു 80 മാർക്കിൽ 60 മാർക്കും ഗ്രാമർ ബേസ്ഡാണ് അങ്ങനെയെങ്കിൽ ഗ്രാമർ ഏപ്രിൽ മെയ്യിൽ നമ്മളെ ഏകദേശം എത്തിച്ചിരുന്നത്
ഒന്നോ രണ്ടോ പോയിന്റ് കൂടെ പറയാനുള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞു. അപ്പോ ഗ്രാമർ ബേസ്ഡ് ആണ് 60 എങ്കിൽ അതിന്റെ മുക്കാഭാഗം നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞു. ആ പാഠത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, ഇതിൽ അല്പം വൊക്കാബുലറീസ് കിട്ടാനാ പാഠം. അത് പിക്ക് എഴുതുന്ന എവിടുന്ന് കിട്ടിയാലും മതി, അതിലൊന്നും കുഴപ്പമില്ല. കേട്ടല്ലോ പാഠത്തിൽ ആൻസർ എങ്ങനെ എഴുതും അതൊക്കെ വ്യക്തമായി ഞാൻ പഠിപ്പിച്ചുതരാം. ഗ്രാമർ യെസ് ഓർ നോ ക്വസ്റ്റ്യനും WH ക്വസ്റ്റ്യനും ഇഫ് ക്ലോസും ക്വസ്റ്റ്യൻ ടാഗും വെർബ് ഫ്രേസും നൗൺ ഫ്രേസും പ്രിപ്പോഷണൽ ഫ്രേസും ആക്റ്റീവ് ആൻഡ് പാസീവും പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവും റിപ്പോർട്ട് സ്പീച്ചും ഒക്കെയാണ് ഗ്രാമർ, ഇഫ് ക്ലോസും ഒക്കെ. ഇത്രയും ഗ്രാമർ ആദ്യം പഠിക്കുക. എന്നിട്ടോ നമുക്ക്, ഞാനിപ്പോൾ നിങ്ങളോട് ലെറ്റർ എഴുതാൻ പറഞ്ഞു. ലെറ്റർ എത്ര വിധമുണ്ട് ശരിക്ക്? രണ്ട് വിധം എന്ന് പറയാം, പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ. പേഴ്സണൽ എങ്ങനെയാ, ഒഫീഷ്യൽ എങ്ങനെയാ? ഞാൻ വ്യക്തമായി പഠിപ്പിച്ചതാ. ഡയറി എന്ന് പറയുന്നത് എങ്ങനെയാ എഴുതുക? യഥാർത്ഥത്തിൽ ഡയറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നരേറ്റീവ് പോലെയാണോ ഡയറി? അപ്പൊ നരേറ്റീവ് എന്താ അറിയണ്ടേ? എന്താ നരേഷൻ? ആഖ്യാനം. ഡയറിയോ വ്യത്യാസമുണ്ട്, പാസ്റ്റിൽ തന്നെയാണെങ്കിലും വ്യത്യാസമുണ്ട്. ഡയറിയിൽ എന്തൊക്കെ പറയും, എങ്ങനെയാ ഡയറി, എങ്ങനെയാ അധ്യാപകർ ഇതിന്റെ വാല്യൂ പോയിന്റ് എങ്ങനെയാ കണക്കാക്കുക? ഡയറിയിൽ വാല്യൂ പോയിന്റ് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ലാംഗ്വേജ്, ലാംഗ്വേജ് ഉപയോഗിച്ച്. സത്യത്തിൽ അതുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും ഡയറി. അപ്പൊ ഇംഗ്ലീഷിൽ മോശമായ ഒരു കുട്ടി ചെയ്യേണ്ട പ്രധാന കാര്യം എന്താ ചോദിച്ചാൽ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻ ട്രീ എന്ന പാഠഭാഗം നമ്മൾ തീരാൻ പോവുകയാണ്, അത് എടുക്കുക. അതായത് അതിന്ന് ചോദിച്ച ചോദ്യം എടുക്കുക. ഡയറി ഉണ്ടാവും, അപ്പൊ ആ ഡയറി എടുത്തിട്ട് നിങ്ങൾ സ്വയം എഴുതി വെക്കുക. എഴുതി നോക്കിയിട്ട് എന്റെ വാട്സപ്പിൽ അയച്ചു തരാം. സർ ഇതിനൊന്ന് മാർക്കിടി. ഞാൻ ചിലപ്പോൾ 5-ൽ 3 മാർക്ക് ആവിടുക. അപ്പൊ ഞാൻ അതിൽ കാരണം അടിയിൽ എഴുതും, നിനക്ക് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിനക്ക് ഇതിനൊരു കൺക്ലൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിനക്ക് ഇതിന് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുക, സർ ഏതാണ് ഈ ഇൻട്രൊഡക്ഷൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെയാ? സർ എന്താണ് ഈ കൺക്ലൂഷൻ? ഒരു ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഡേ എന്നൊരു കുട്ടി എഴുതി. എന്താ കുട്ടി എഴുതി അറിയോ? ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഡേ, ഞാൻ ഈ ദിവസത്തെ മറക്കൂല. ഡയറി പലപ്പോഴും അങ്ങനെ തന്നെ ആവുമല്ലോ അല്ലെ? ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഡേ, ഈ വാക്കാണ് എഴുതിയത്. ഇത് ഒരു കൺക്ലൂഷൻ വാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂ. എല്ലാ പിന്നെ ഡയറിയിലേക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും, ഏകദേശം ഒക്കെ പറ്റുമായിരിക്കും. ഈ ഒരു വാക്കിന്റെ കുറവിൽ മാർക്ക് പോവും. യെസ് ഇമോഷണൽ സെന്റൻസ് ഒക്കെ ഡയറിയിൽ ഉപയോഗിക്കും. ഐ വാസ് ത്രില്ഡ്, ഞാൻ ആവേശഭരിതനായി പോയി. എന്തേ ആ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയതല്ലേ, ഒരു സ്ക്യുരലിനെ, അല്ലെങ്കിൽ ഞാനിന്നൊരു ഫൈറ്റ് കണ്ടു, ആരൊക്കെ ഒരു മംഗൂസും കോബ്രയും. ഐ വാസ് ത്രില്ഡ്, ഞാൻ ആവേശഭരിതനായി പോയി. ഒരു ആക്ഷര ചിഹ്നം വെച്ചൊരു വാചകം, ഇതിന്റെ പേരിലൊക്കെ മാർക്ക് പോകും. ഇനി നിങ്ങൾ ചോദിക്കാണ്, സർ എന്തുകൊണ്ടാ 3 മാർക്ക്? ലാംഗ്വേജ് പറഞ്ഞാൽ എന്താ? സിമ്പിൾ പാസ്റ്റ് ആവും മിക്കവാറും യൂസ് ചെയ്യാം. ഫസ്റ്റ് പേഴ്സൺലാ പറയാ. ആരാണ് ഈ ഫസ്റ്റ് പേഴ്സൺ? നമ്മള്, ഐ അല്ലെങ്കിൽ മൈ അല്ലെങ്കിൽ മീ, ഇതാണ് ഈ ഫസ്റ്റ് പേഴ്സൺ. ഈ 3ഉം ഫസ്റ്റ് പേഴ്സണിൽ പെട്ടാണ്. ഞാൻ, എന്റെ, എന്നോട്, ഐ, മൈ, മീ, ഇതൊക്കെയാണ് ഈ ഫസ്റ്റ് പേഴ്സൺ. മക്കളെ നരേറ്റീവ് കഥ പറയുമ്പോൾ, കഥ പറയുമ്പോൾ ഞാനാണ് കഥ പറയുന്ന ആള്. ആരവിടെ കഥ പറയുന്നത്? റെസ്കിൻ ബോണ്ട്. കഥ പറയുമ്പോൾ എന്ന മമ്മൂട്ടിയുടെ സിനിമ ഉണ്ട്, അതിന്റെ ക്ലൈമാക്സിൽ ഉണ്ട് ഒരു കഥ പറച്ചില്. ഞാൻ ആ മലയാളം വെച്ചുകൊണ്ട് ഈ നരേറ്റീവ് ഒന്ന് പഠിപ്പിച്ചിരുന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ കുറെ ദൂരം പോകാൻ ഒരു പേടിയും പഠിക്കണ്ട. അതാണിപ്പോ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തേ, പദ്യം നേരത്തെ തീർന്നിട്ടില്ലല്ലോ, പാഠം തീർന്നിട്ടില്ലല്ലോ, ഒരു ബേജാറും ആർക്കും വേണ്ട. ഒപ്പുണ്ട്. അപ്പോ അതിൽ പറഞ്ഞത് പാഠഭാഗം ഇവിടെ നിർത്തി വെച്ചേക്കാന്നാണ്. എല്ലാവർക്കും അഭിപ്രായം തന്നെയേക്കും. ഹാഡ് ദേ ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച്, ആൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം. കാഴ്ചയിലാവും അവരുടെ സംതൃപ്തി, കണ്ടന്റ് സംതൃപ്തി, അതാണ് അവർക്ക് നല്ലത്. Well with both of them. ഇവിടെ തന്നെയല്ലേ? വേറൊരാള് പറയും, അതിലല്ലാത്ത ഒരാൾ പറയും, ഇവിടെ തന്നെയാണോ പാഠം നിന്നത്? ഒരാള് മൈക്ക് ഓൺ ആക്കി പറയും, അതിലല്ലാത്ത ഒരാള് ആരുമില്ലേ? അഞ്ജന സാർ ഇവിടെ തന്നെയാ. ആ ഓക്കെ, അപ്പൊ എല്ലാരും നോക്കിക്കോളണേ. ഞാൻ നിങ്ങളല്ലേ നോക്കിയതാ, നിങ്ങളെല്ലാരും ഉണ്ടാണോ?
ഞാൻ ഭയങ്കര ഇന്ററാക്ഷൻ ഇന്ററാക്റ്റീവ് ആവാൻ എനിക്ക് കഴിയില്ല അപ്പോൾ, കാരണം കുറച്ച് പാഠം നീങ്ങാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് വേഗത്തിലാണ്. അടുത്ത പാരഗ്രാഫ്, ദ കോബ്ര സ്റ്റുഡ് ഓൺ ഡിഫെൻസീവ്. ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കണുണ്ട്. സ്വിംഗ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മാക്കിംഗ് എ ഫാൾസ് മൂവ്, ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഓപ്പൺ ഗ്ലാസി അൺവിങ്കിങ് ഐസ് ആൻഡ് റെഫ്യൂസ് ടു മീറ്റ് ദം. അടുത്ത പാരഗ്രാഫ് അതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാളെ കൊണ്ട് വായിപ്പിച്ച അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്. കോബ്ര ഇപ്പോ സ്റ്റുഡ് നിലകൊള്ളുന്നു. ഓൺ ദ ഡിഫെൻസീവ്, പ്രതിരോധത്തിൽ നിലകൊണ്ടു. കോബ്ര ഡിഫെൻസീവ്, ഞാൻ ഡിഫെൻസീവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒഫെൻസ് ഇസ് ദ ഡിഫെൻസ് എന്ന വാക്കുകളൊക്കെ, പ്രതിരോധം. സ്വയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, വശങ്ങളിൽ നിന്ന് വശങ്ങളിലേക്ക് സ്വയിങ് ആടാൻ തുടങ്ങി. അർത്ഥം ഒപ്പം കിട്ടുന്നവരൊക്കെ എഴുതിടുക, അല്ലാത്തവർക്ക് പിന്നീട് ഞാൻ ഡൗട്ട് ഉണ്ടോ ചോദിക്കുമ്പോൾ എന്നോട് ചോദിച്ചാൽ മതി. കഴിഞ്ഞ ക്ലാസ്സൊക്കെ എഴുതി വരാൻ പറഞ്ഞിനി, വായിച്ച് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാനിന്ന് അത് ചോദിക്കാം എഴുതി വന്നവരോടൊക്കെ. സൈഡ് ടു സൈഡ്, വശങ്ങളിൽ നിന്ന് വശങ്ങളിലേക്ക് സ്വയിങ് ആടാൻ തുടങ്ങി. ട്രൈങ് ടു മെസ്മറൈസ്, മയക്കാൻ ആരംഭിച്ചു. മെസ്മറൈസ്, മെസ്മറൈസ് പറഞ്ഞാൽ ടു ഹിപ്നോട്ടൈസ്, മയക്കുക, ഹിപ്നോട്ടൈസ് ചെയ്യുക, മയക്കുക. അപ്പോ നമ്മുടെ കോബ്രയുടെ ഏറ്റവും വലിയൊരു ഫൈറ്റിംഗ് ടെക്നീക്ക് ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കും. ഇതാ ഒമ്പാമത്തെ ചോദ്യം അപ്പുറത്തന്നെ കിടക്കുന്ന നമ്മുടെ ടെക്സ്റ്റിന്റെ, ഞാനിപ്പോ വായിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അപ്പുറത്തൊന്ന് നോക്കി. ഇതാ ഞാൻ വട്ടയിട്ടത് എന്താണ്? ദ കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ. ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇന്നത്തെ ക്ലാസിന്റെ തുടക്കത്തിൽ വായിച്ച അതാ, പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നീക്ക്. അവന്റെ ഒരു ഫൈറ്റിംഗ് ടെക്നീക്ക് പിക്ക് ഔട്ട് ചെയ്യുക എന്നാൽ ഇതാ നിങ്ങൾ എടുക്കേണ്ടത്. എന്താ കോബ്രയുടെ ഏറ്റവും വലിയൊരു ഫൈറ്റിംഗ് ടെക്നീക്കാണത്? എന്താ മറ്റുള്ളവരെങ്ങനെ ഇങ്ങനെ ആടും, ആടുപാമ്പേ ആടുപാമ്പേ അറിയാലോ, ഇങ്ങനെ ആടും, ആടിയിട്ടോ ആടിയിട്ട് മെസ്മറൈസ്, യെസ് മെസ്മറൈസ് ചെയ്യും. എന്താ മയക്കും അല്ലേ, മറ്റുള്ളവരെ അങ്ങോട്ട് മയക്കും. അതിന് കോബ്ര ഉഷാറാ. മംഗൂസ് ഇൻ ടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്, നമ്മുടെ മംഗൂസിനെ മാർക്കിംഗ് ഇൻ്റെ എ ഫാൾസ് മൂവ്, തെറ്റായൊരു മൂവ്, ചലനം. മാർക്കിംഗ് എന്നെ അടയാളപ്പെടുത്താൻ, തെറ്റായൊരു ചലനം അടയാളം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ തെറ്റായി അവൻ ചലിക്കാൻ വേണ്ടിയിട്ട് കോബ്ര അങ്ങനെ ആടാൻ തുടങ്ങി. ഇവിടെ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഓപ്പോണൻസ് ഗ്ലാസി അൺവിങ്കിങ് ആയി, തന്റെ എതിരാളിയുടെ പവർ, ശക്തി. എന്ത്? ഗ്ലാസി, കണ്ണാടി പോലെയുള്ള, കണ്ണാടി അടയാളം പോലെയുള്ള അൺവിങ്കിങ് ഐസ്, ആ അൺവിങ്കിങ് ഇമജിമാത്ത കണ്ണിലേക്ക്. ആൻഡ് റിവ്യൂസ്ഡ് ടു മീറ്റ് ദം, അതിനോട് കണ്ണാടി അടയാളം എന്ന് പറയേണ്ട, ഇവിടെ കണ്ണാടി ചില്ല് പോലെ തിളങ്ങുന്ന അവന്റെ കണ്ണിലേക്ക്, മയക്കുന്ന കണ്ണിലേക്ക് അവൻ നോക്കാൻ റിവ്യൂസ്ഡ് വിസമ്മതിച്ചു. ആരും മംഗൂസയിലേക്ക് നോക്കിയെന്നല്ല, മംഗൂസിനറിയാ അതിന്റെ കണ്ണുക്ക് അങ്ങനെ നോക്കിയാൽ താൻ മയങ്ങുന്നു, അതുകൊണ്ട് മംഗൂസയിലേക്ക് നോക്കിയെന്നല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിന്റെ വീഡിയോ, മനോഹരമായൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച, ഇന്ന് ക്ലാസ്സിന്റെ അവസാനം നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം ആ വീഡിയോയിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്. അപ്പോ അടുത്ത പാരഗ്രാഫ്, ഇൻസ്റ്റഡി ഹി ഫിക്സ്ഡ് ഹിസ് ഗേസ്, അവന്റെ ഫിക്സ് എന്നെന്താ, ഫിക്സ് ചെയ്യുക, ഒരു ഒരു സ്ഥിരപ്പെടുത്തൂലെ, ഫിക്സ്ഡ് ഹിസ് ഗേസ്, തുറിച്ചു നോട്ടം ഒരു സ്ഥലത്തേക്ക് തന്നെ സ്ഥിരമാക്കി. ഇങ്ങടോ ഇങ്ങടോ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്ര സൂഡ്, നമ്മുടെ കോബ്രയുടെ, നമ്മുടെ നമ്മുടെ പാമ്പിന്റെ, നമ്മുടെ കോബ്രയുടെ ഹുഡ് ഉണ്ടല്ലോ, പത്തി, പത്തിയുടെ തൊട്ട് താഴേക്ക്. കണ്ണിലേക്ക് നോക്കിയില്ല, കണ്ണിലേക്ക് നോക്കിയാ എങ്ങാനും മയങ്ങിപ്പോയാലോ വിചാരിച്ചിട്ട് പത്തിയുടെ താഴേക്ക് തന്നെ നോക്കാൻ തുടങ്ങി. ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്, ആക്രമണം ആരംഭിച്ചു. ഇതാ നമ്മുടെ ലൈവ് കമന്ററി ആരംഭിക്കുകയാണ്. ഇതാ ഇതാ മത്സരം ആരംഭിച്ചു. നിങ്ങളുടെ എന്താ മത്സരത്തിന്റെ പ്രത്യേകത? ആക്രമണം, ഓപ്പൺ ദ അറ്റാക്ക്, ആക്രമണം ആരംഭിച്ചു. മൂവിംഗ് ഫോർവേഡ് ക്യുക്കിൽ, വളരെ വേഗത്തിൽ മുന്നോട്ട് അങ്ങോട്ട് ഓടിച്ചെന്നു. ഹി വാസ് ജസ്റ്റ് വിദിൻ ദ കോബ്രാസ് റീച്ച്, നമ്മുടെ നമ്മുടെ മൂർഖന്റെ, കോബ്രയുടെ റീച്ച്, റീച്ച് എന്ന പരിധി, മൂർഖന്റെ പരിധി അഥവാ മൂർഖൻ എത്തിപ്പിടിക്കാവുന്ന പരിധി വരെ അങ്ങോട്ട് ഓടിച്ചെന്നു. ഇവിടോ ഹി മേഡ് എ ഫെയിന്റ് വൺ സൈഡ്, ഒരു വശത്തേക്ക് ഫെയിന്റ്, ഫെയിന്റ് പറഞ്ഞ വ്യാജമായ ആക്രമണം എന്ന് പറയാം. എന്താ 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 വ്യാജമായ ആക്രമണ സംഘടിപ്പിക്കുന്നത്? ആൻ അറ്റാക്ക് എയിംഡ് അറ്റ് വൺ പ്ലേസ് ഓർ പോയിന്റ് ടു അനദർ പ്ലേസ് എന്ന് പറയാം. ആൻ അറ്റാക്ക് എയിംഡ് അറ്റ് വൺ പ്ലേസ്, ഒരു സ്ഥലത്തേക്ക് ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന വ്യാജ ആക്രമണം, അങ്ങനെ മലയാളം പറയാം. എങ്ങനെ? ഫെയിന്റ് എന്ന് പറഞ്ഞ എന്താ, ഒരു ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന വ്യാജമായ ആക്രമണം.
ഇടത് കൈ ഒങ്ങിയാണ്ട് വലത് കൈ കൊണ്ട് അടിച്ചു പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല നമ്മൾ? ഇതേപോലെ വ്യാജമായ ആക്രമണം, ഭയങ്കര കരാട്ടക്കാരനാന്നൊക്കെ പറഞ്ഞാൽ വരിക, പക്ഷെ എതിരാളിക്ക് ഒരു കരാട്ടി അറിയില്ലാവും. ഇടത് കൈ കൊണ്ട് ഓങ്ങും, വലത് കൈ കൊണ്ട് ചെകിടത്ത് പെടോ ഊന്നലും തരും. അതന്നെ ഫെയിന്റ്, വ്യാജമായ ആക്രമണം. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. അങ്ങനെ നമ്മുടെ മംഗൂസ് ആക്രമണം ആരംഭിച്ചു, പക്ഷെ വ്യാജമാണ്. തെറ്റിദ്ധരിപ്പിക്കാനാ ഓടിയങ്ങട്ട് ചെന്നു കോബ്രക്ക് എത്താവുന്ന ദൂരം വരെ. പാവം കോബ്ര അറ്റാക്ക് ആക്രമിച്ചു. His great hood came down to swiftly. അതിന്റെ വലിയ പത്തി അതാ came down താഴ്ന്നു swiftly, വളരെ വേഗത്തിൽ. എന്താ 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 അതിന്റെ ആ വലിയ പത്തി അങ്ങോട്ട് താഴേക്ക് ശക്തിയായിട്ട് അങ്ങോട്ട് ചലിച്ചു താഴേക്ക്. ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. ഞാൻ എന്താ ചിന്തിച്ചറിയോ, നമ്മുടെ ഈ മൂന്നടിക്കാരൻ കിരിയെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ചിന്തിച്ചു. പത്തിയുടെ താഴ്ന്നുള്ള വരവ് കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ചു, എന്ത്, നമ്മുടെ മംഗൂസ് ഈ കൊത്തില് കൊല്ലപ്പെടുമെന്ന്. ബട്ട് ദ ലിറ്റിൽ ഫെലോ, പക്ഷേ നമ്മുടെ ആ കൊച്ചു മൂന്നടിക്കാരുണ്ടല്ലോ, ജമ്പുടെ നീറ്റിലേറ്റ് വൺ സൈഡ്, ഒരു വശത്തേക്ക് ഒറ്റ ചാട്ടം നല്ല നീറ്റായിട്ട്. And darted in as swiftly as the cobra. കോബ്രയിൽ നിന്ന് ഡാർട്ടഡ്, വളരെ വേഗത്തിൽ അങ്ങോട്ട് ഓടി. ഡാർട്ട് ചെയ്യാർന്നാൽ മൂട് ക്യുക്കില്ലേ, വളരെ വേഗത്തിൽ അങ്ങോട്ട് ഓടി. ഓടിയിട്ടോ ഇനി എന്താ ചെയ്യുന്നത് നോക്കി. ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്. വളരെ വേഗത്തിൽ ഓടിയിട്ട് ഒഴിവായി പോവല്ല, ഓടിയിട്ട് കോബ്രയുടെ മറുവശത്ത് കൂടെ ഓടി ഇങ്ങോട്ട് വന്നു. ഇങ്ങടോ സ്നേക്ക് ഓൺ ദ ബാക്ക്, സ്നേക്കിന്റെ മുതുകിൽ പോയിട്ടൊരു കടി. And darting away again out of reach. Ippo veendu odi porthe kodi rakshapettu. Darting away porthe kodi vegathil chalichu again out of reach. Out of reach il adava aa cobra ku etti pidikkavunnathil apparathulla dooreku doore kodi angattu. Appo endha cheythu nokki, ipo nammude mongoose aanu aakramanam aarambichathu. Mongoose vyajamaya aakramanam oru vashathu kooda vannu. Appo cobra inde vicharam angattanne vannu aakramikkan varuna. കോബ്ര പത്തി താഴ്ത്തിയിട്ട് ഒറ്റ കൊത്ത്, പക്ഷെ കൊത്തു കൊണ്ടല്ലോ ചാടി രക്ഷപ്പെട്ട് ഇപ്പുറത്തും കൂടെ വന്നിട്ട് മുതുകത്ത് ഒരു കടി കൊടുത്തിട്ട് അങ്ങോട്ട് ഓടി. അതാണ് പറഞ്ഞത് ഫൈറ്റിംഗ് ടെക്നിക്ക്. ആ മംഗൂസ എപ്പോഴും വിജയിക്കാറ്. എന്താ കാരണം? ആള് ബുദ്ധിമാനാ, കുറച്ച് ബുദ്ധി ഏറിയ. ചിത്രം കണ്ടല്ലോ, നമ്മുടെ കുട്ടിയും പിന്നെ ഒരു കാര്യമല്ലാതെ ഈ ഫൈറ്റിൽ ഇടപെടാൻ വേണ്ടി രണ്ടുപേര് കാത്തിട്ടുണ്ടല്ലേ, ഒരു കാക്കയും ഒരു മൈനയും. പിന്നെ ആരൊക്കെയാ, നമ്മുടെ മംഗൂസും അതുപോലെ കോബ്രയും അതാ മുഖത്തോട് മുഖം. അപ്പോ പത്തിയുടെ താഴേക്ക് മാത്രം മംഗൂസ് നോക്കുള്ളൂ. എന്റെ മംഗൂസിനറിയാ തന്റെ എതിരാളിയുടെ കണ്ണിന്റെ കാന്തശക്തി. എന്തേ കണ്ണിലേക്ക് നോക്കിയാല് എതിരാളി തന്നെ മയക്കുമെന്ന് മംഗൂസിനറിയാം. അതുകൊണ്ട് മംഗൂസ് എന്ത് ചെയ്തു, പത്തിയുടെ താഴേക്ക് മാത്രം നോക്കി. നിങ്ങളുടെ ആദ്യ ആക്രമണം ആരംഭിച്ചാരാ മംഗൂസ. എന്താ ചെയ്തത്? ഒരു വശത്തുകൂടെ വ്യാജമായ, ഫെയിൻറ് എന്ന കലാകാരൻ ഉപയോഗിച്ച വാക്ക്, നിങ്ങളുടെ വ്യാജമായ ആക്രമണം, എന്നിട്ടോ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആക്രമണം. പാവം മംഗൂസ് അതിൽ വീണോ? വീണ്. എന്നിട്ടോ അങ്ങനെ മംഗൂസിനെ അങ്ങട്ട്, അല്ല കോബ്ര വീണോ? വീണു. ഇങ്ങടോ അയിലൂടെ ചെന്നപ്പോ കോബ്ര ആ ഭാഗത്തേക്ക് അഞ്ഞു കൊത്താൻ ശ്രമിക്കണ്, പക്ഷെ എന്ത് സംഭവിച്ചു, അവിടുന്ന് ചാടി രക്ഷപ്പെട്ട് ഇപ്പുറത്ത് കൂടെ പോയി ഒരു കടി കൊടുത്തു. ദ മൊമെന്റ് ദ കോബ്ര സ്ട്രക്ക്, ആ കടി കിട്ടിയ നിമിഷം. അടുത്ത പാരഗ്രാഫ്, കോബ്ര സ്ട്രക്ക്, കോബ്ര കൊത്തിയ അതേ നിമിഷം ഉണ്ടല്ലോ, ഉണ്ടല്ലോ. ദ ക്രൗ ആൻഡ് ദ മൈന ഹേർഡ്. ഒരു കാര്യമില്ലാത്ത നമ്മുടെ ഈ എല്ലാ പ്രശ്നത്തിലും ഒരു കാര്യമില്ലാതെ ഇടപെടുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ കാക്കയും മൈനയും. ആ കോബ്ര ആക്രമിച്ച അതേ നിമിഷം ഹേൾഡ്, ഹേൾഡ് പറഞ്ഞാൽ വളരെ വേഗത്തിൽ പറക്കുക എന്നാണ്. അവര് ഹേൾ ചിത്രോ എന്ന് പറയാ, ഫ്ലിങ് എന്ന് പറയാ, എന്താണ് എറിയപ്പെട്ട പോലെ പറക്കുക, വീശിയെറിയ മലയാളം, ശക്തമായി പായുക, പറക്കുകയുള്ള ചെയ്യുക. അപ്പോ എന്താണ് ഹേൾ എന്ന് പറഞ്ഞാൽ ശക്തമായി പറക്കുക. ഇംഗ്ലീഷ് അർത്ഥം പറയണെങ്കിലോ ടു ഫ്ലിങ്, ഫ്ലിങ് ചെയ്യ, എന്ത് ചെയ്യ, ഫ്ലിങ് ചെയ്യ, എറിയപ്പെടുക, എറിയപ്പെട്ട പോലെ പറന്നു. ആരൊക്കെ? ആ നമ്മുടെ ആരാണ് മകളെ, നമ്മുടെ 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 ക്രൗവും മൈനയും അല്ലെ, ഒരു കാര്യമില്ലാതെ ഇടപെടുന്ന ആൾക്കാര്. ഒരു കാര്യമില്ലാതെ ഇടപെട്ട അവസാനം അടി കൊള്ളും ചെയ്യും. ഇങ്ങടോ അവര് പറന്നു, എന്നിട്ട് 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 എന്താ ചെയ്തത്? ഹേൾഡ് ദംസെൽഫരെയും നേരെ കോബ്രയുടെയും ഗിരിയുടെയും നേരെ ചെന്നു. ഒള്ളി ടു കൊളയുടെ ഹെവിലി. എന്ത് സംഭവിച്ചു? കൊളയുടെ കൂട്ടിയിടിച്ചു. ഹെവിലി ഇൻ ദ മിഡ് എയർ, ആ വായുവിൽ മധ്യത്തിൽ വെച്ച് അവര് പരസ്പരം കൂട്ടിയിടിച്ചു. ഇങ്ങടോ ആൻഡ് ശ്രീകിങ് ശ്രീകിങ് എന്ന ഷാർപ്പ് ഗ്രൈ, ആക്രോശിക്ക് അല്ലെങ്കിൽ തീക്ഷണമായ ഒരു കരച്ചിലൂടെ
they returned to the cactus plant. അവര് ആദ്യം ഇരുന്ന സ്ഥലം എവിടെയാ? കാക്ടസ് പ്ലാന്റ് ഇല്ലേ? കാക്ടസ് പ്ലാന്റിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞു അവര്. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മുടെ കോബ്ര കൊത്താൻ ഒരുങ്ങിയ, നമ്മുടെ കീരി കടിക്കാൻ ഒരുങ്ങിയ സമയത്ത് അതിലേക്ക് ഇടപെട്ടുകൊണ്ട് ഇവർ പാറി ചെന്നു. പക്ഷെ അവര് തമ്മിൽ തന്നെ വായുവിൽ കൂട്ടിയിടിച്ചു. എന്നിട്ട് അവര് തിരിച്ചു പറന്നു വന്ന് വീണ്ടും കള്ളിച്ചെടിയിൽ ഇരിക്കാൻ തുടങ്ങി. അപ്പൊ എന്താ 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 വ്യക്തമായ സംഭവം എന്താണ്? എന്താ, പാമ്പ് കീരി ആക്രമിച്ച ആ നിമിഷം കാക്കയും മൈനയും പാമ്പിന് നേരെ അതിവേഗം പാമ്പിന് നേരെ അവര് പാമ്പിനോട് അവർക്ക് ദേഷ്യം അത്രേ, അതിനെ കുറിച്ചൊക്കെ പറയണ്ട്. പക്ഷേ പാതി വഴി ശക്തമായി കൂട്ടിയിടിച്ച് അല്ലെ. എന്നിട്ട് അവര് ഒരു സീൽക്കാര ശബ്ദം ആക്രോശിക്ക സ്വീകിടുന്ന ഷാർപ്പ് കൈയോടെ അവർ എന്ത് ചെയ്തു? കള്ളിച്ചെടിയിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞു അല്ലെ. എന്നിട്ടോ അടുത്ത പാരഗ്രാഫ് വായിക്കാം. അടുത്ത പാരഗ്രാഫ്, നിങ്ങളെല്ലാരും ഉറങ്ങിയാവോ? എല്ലാരും ഉണ്ടോ? ഞാൻ ആരെ കൊണ്ട് ഇന്ററാക്റ്റീവ് ആയതുകൊണ്ട്, ഇന്ററാക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ചിലവർ ഉറങ്ങും ചിലപ്പോ. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് എന്ന പാരഗ്രാഫ് ഉണ്ട്. അഞ്ജന ഒന്ന് വായിച്ച. അഞ്ജന പോയോ? അഞ്ജന അല്ലതില് ആ വായിച്ചോ. A few drops of blood glistened on the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of the cactus. Very good, very good. Madhi, madhi, madhi. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ്, ഏതാനും രക്തത്തുള്ളികൾ. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ്, ഏതാനും രക്തത്തുള്ളികൾ. ഗ്ലിസൻഡ് എന്നാണ് വായിക്കൽ. എങ്ങനെയാ? കേട്ടല്ലോ, കേട്ടല്ലോ അഞ്ജന. ഗ്ലിസൻഡ് ഓൺ ദ കോബ്രാസ് ബാക്ക്, കോബ്രയുടെ 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 പാമ്പിന്റെ പുറത്ത് ഏതാനും രക്തത്തുള്ളികള് മിന്നിത്തിളങ്ങി. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ, വീണ്ടും കോബ്ര എന്ത് ചെയ്തു? സ്ട്രക്ക് അഗെയിൻ, ഒരിക്കൽ കൂടി കീരിയെ, കീരി പോവൂല, കീരിനെ ആക്രമിച്ചു. ആൻഡ് മിസ്, ഇത്തവണയും മിസ്സായി. കോബ്ര ഒരിക്കൽ കൂടി കീരി ആക്രമിച്ചു, പക്ഷെ ഇത്തവണയും മിസ്സായി. അഗെയിൻ ദ മംഗോസ് സ്പ്രാങ് അസൈഡ്, ഒരിക്കൽ കൂടി നമ്മുടെ മംഗോസ് ഒരു വശത്തേക്ക് സ്പ്രാങ് അസൈഡ് ചാടി ഒഴിഞ്ഞു. കീരി ഒരു വശത്തേക്ക് കുതിച്ച് മുന്നോട്ട് ചാടി ഒഴിഞ്ഞു. സ്പ്രാങ് അസൈഡ് എന്ന ജമ്പിഡ് അസൈഡ്, അസൈഡ് എന്ന വശങ്ങളിലേക്ക്. സ്പ്രാങ് എന്ന ഇവിടെ ജമ്പിഡ്. അപ്പോ കീരി ഒരിക്കൽ കൂടി വശങ്ങളിലേക്ക് ചാടി ഒഴിഞ്ഞു. ഇങ്ങടോ ആൻഡ് ബിറ്റ്, നേരത്തെ ചെയ്ത പരിപാടി തന്നെ. എങ്ങനെ? ചാടി ഒഴിഞ്ഞിട്ട് അപ്പുറത്ത് കൂടെ പോയിട്ട് ബിറ്റ് കടിച്ചു. അഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ്, ഒരിക്കൽ കൂടി നമ്മുടെ പക്ഷികൾ, കാണികളായ രണ്ട് പക്ഷികളല്ലേ, കാക്കയും മൈനയും, ഒരിക്കൽ കൂടി അവര് ഡൈവ് ചെയ്തു. ഡൈവ് ചെയ്യാറുന്നാൽ നേരത്തെ പറഞ്ഞ ഹേൾ തന്നെ. നേരത്തെ ഞാനൊരു വാക്ക് പറഞ്ഞു, ഹേൾ, ശക്തമായി പറക്കുക, എറിയുന്ന പോലെ പറക്കുക എന്നൊരു വാക്ക് പറഞ്ഞു. അതേ അർത്ഥം തന്നെയാണ് ഡൈവ്. നമ്മള് കുളത്തിലും പുഴയിലൊക്കെ ഡൈവ് ചെയ്യും. ഡൈവ് ചെയ്യാറുണ്ട് നീന്തുക എന്നാ. ഇവിടെ അതേപോലെ വേഗത്തിൽ പറന്നു. എന്നിട്ടോ ആൻഡ് ദ സ്നേക്ക് ബംബ്ഡ്, അല്ല, സ്നേക്കിന് നേരെ, പാമ്പിന് നേരെ പറന്നു. എന്നിട്ടോ ബംബ്ഡ്, നേരത്തെ ഒരു വാക്ക് പറഞ്ഞു ബംബ്ഡിന് പകരം കൊളൈഡഡ്, കൂട്ടിയിടിക്കുക. ബംബ്ഡ് അർത്ഥം എന്താ? കൂട്ടിയിടിക്കുക. കൊളൈഡഡ്, അപ്പൊ കൂട്ടിയിടിച്ചു. എന്നിട്ടോ ഇൻ ഈച്ച് അതർ ഇൻസ്റ്റഡ്, പരസ്പരം. ആൻഡ് റിട്ടേൺ ഷ്രീക്കിംഗ് ടു ദ സേഫ്റ്റി ഓഫ് ദ കാക്ടസ്, നേരത്തെ ഷ്രീക്കിംഗ് എന്ന വാക്ക് ഉപയോഗിച്ചു. ഷാർപ്പ് ക്രൈ, തീക്ഷണമായ ഒരു കരച്ചിലൂടെ അവര് വായുവിൽ വെച്ച് കൂട്ടിയിടിച്ച് വീണ്ടും തിരിച്ചു പറഞ്ഞു. അപ്പൊ എന്താ, മൂന്നാമത്തെ ഊഴത്തിലും ഒന്നാമത്തെ ഏതാനും രക്തത്തുള്ളികൾ കണ്ടു പറഞ്ഞു. പക്ഷികൾ എന്താ, പാമ്പിന് നേരെ ഊളിയിട്ട് പറഞ്ഞു പറയാ. ഡൈവിഡ് പറഞ്ഞ അവിടെ ഊളിയിടുക എന്ന് മലയാളം പറയാം. ഇങ്ങടോ കൂട്ടിയിടിച്ച് കള്ളിച്ചെടിയിലേക്ക്, സുരക്ഷയിലേക്ക് വീണ്ടും മടങ്ങി വന്നു. അടുത്ത പാരഗ്രാഫ്, അടുത്ത പാരഗ്രാഫ് അതിലെ വായിക്കണം. അതിൽ സാവധാനം വായിച്ചാ മതി, തെറ്റിക്കോട്ടെ. അതിലെ വിഷയം. ഹലോ സർ. ആ വായിച്ചോ. ദ തേർഡ് റൗണ്ട് ഫോളോവ്ഡ് ദ സം ക്രോസ് ക്രോസ് ആസ് ദ ഫസ്റ്റ് ബട്ട് വിത്ത് വൺ ഡ്രാമാറ്റിക് ഡിഫറൻസ്. The crow and the mina still determined to take part in
in the to take part in the proceedings. Divide at the divided at the they missed each meet other as well as their market. The mina flow on and teached its parts. But the crop tried to pull up in air and turn back. In the second that it took him to do this, the cobra wiped his head back and struck with great force. He shouted the cobra's body. Crow's body. ബേജാറായി വായിക്കണ്ട കേട്ടോ, ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ട് വായിച്ചു. ഇംഗ്ലീഷ് ഒക്കെ അറിയുന്നത് മറ്റൊരു വിഷയം പോലെയല്ല, അതിനോട് മാത്രല്ല എല്ലാരോടും പറയുന്നത്. എന്തേ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിച്ചാൽ രണ്ടാമത്തെ ചാപ്റ്റർ വേറെ ആവും, ഇംഗ്ലീഷ് എപ്പോഴും ഒന്നാവും. ഒരു പ്രാവശ്യം ഗ്രാമർ പഠിച്ചാൽ മതി, നേരത്തെ 60 മാർക്കിന് ഗ്രാമർ പറഞ്ഞില്ലേ, ഒറ്റ പ്രാവശ്യം പഠിച്ചാൽ മതി മക്കളെ. പ്ലസ് വണ്ണിൽ അതാണ്, പ്ലസ് ടുവിൽ അതാണ്, ഡിഗ്രിയിൽ അതാണ്, പി എസ് സിക്ക് അതാണ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ പി എസ് സിക്കാരും കേൾക്കുന്നുണ്ട് യൂട്യൂബിലൂടെ. എന്തിനാ കേൾക്കണെന്ന് ചോദിച്ചു ഞാൻ ഒരിക്കല്, വയനാടിലൊരു കുട്ടി എന്നെ വിളിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, സർ ഞാൻ അതിന്റെ SSന്റെ ക്ലാസ്സൊക്കെ കേൾക്കാറുണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ, അപ്പം പറഞ്ഞു പി എസ് സിക്ക് പ്രധാനപ്പെട്ട അതന്നെയാണ്, ശരിയാണ്, നമ്മുടെ സ്റ്റേറ്റ് സിലബസ് അല്ലേ കൂടുതലും ചോദിക്കണം. അപ്പോ യഥാർത്ഥത്തില് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് 10 ക്ലാസ്സിൽ നിന്ന് പഠിച്ചാലും മതി, വായനയും ഫ്ലുവൻസിയും ഒക്കെ പിന്നീട് ശരിയായിരിക്കും. ഡോണ്ട് വറി, ഒരു ടെൻഷനും വേണ്ട, അങ്ങോട്ട് വായിച്ചോളുക, കിട്ടിക്കോളും. നിങ്ങളെ ഡിറ്റർമൈൻ ഇന്ത്യ എന്നാണ് എന്ന് വായിക്കാൻ കിട്ടിയാൽ മതി, ശരിയാവും. ബി കോൺഫിഡൻറ്. പണ്ടത്തെ ഒരു കാലഘട്ടം അല്ലത് എന്തിനി, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത, അതായത് എ ബി സി ഡി ഈ ആർന്ന് പഠിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ ആർന്നുണ്ട്. പക്ഷെ ഇന്നോ എക്ക് ഫോണെറ്റിക്സ് പ്രകാരമുള്ള അർത്ഥങ്ങളൊക്കെ പറയാൻ തൽക്കാലം, ആ എന്ന ഉച്ചാരണം, നിങ്ങളുടെ അനിയത്തിക്കോ അനിയനോ നിങ്ങൾക്ക് നിങ്ങൾ ഇതൊന്ന് എഴുതി കൊടുക്കുക. ആദ്യം ബിക്കോ നിങ്ങൾക്ക് അറിയണ അതൊക്കെ, ബിക്ക് ബാ എന്നാണ് ഉച്ചാരണം. സിക്കോ ക എന്നാണ് ഉച്ചാരണം, സിക്ക് ചാന്നുണ്ട് അത് എപ്പോഴാന്ന് പറയാം. ഡിക്കോ ഡ എന്ന ഉച്ചാരണം, ഇക്കോ എ എന്ന ഉച്ചാരണം, എഫിനോ ഇങ്ങനെ സെഡ് വരെ നിങ്ങൾ എഴുതി കൊടുക്കുക. ഞാൻ പറയുന്ന കാര്യമൊന്നും ശ്രദ്ധിക്കല്ല, എങ്ങനെ എ മുതൽ സെഡ് വരെ മലയാളത്തിലെ ഉച്ചാരണം എഴുതി കൊടുക്കുക. സീക്ക് ചായയുണ്ട് കായുണ്ട് അതെപ്പോഴാന്നൊന്നും ഇപ്പൊ പറയണ്ട, ആദ്യം ഇങ്ങനെ എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആ LKG പഠിക്കുന്ന ഇതുവരെ വാക്കുകളൊന്നും കൂട്ടി വായിക്കാൻ കഴിയാത്ത കുട്ടിക്ക് ഇതൊന്ന് എഴുതി കൊടുക്കുക. ഈ വാക്ക് കാ ഇത് എഴുതി കൊടുത്തിട്ട് കുട്ടിയോട് ഇത് വായിക്കാൻ പറയാം. കുട്ടി എന്ത് ചെയ്യും, സി എന്നുള്ളതിന് കാ എന്ന് ഉച്ചരിക്കും, എന്നിട്ടോ എ എന്നുള്ളതിന് ആ എന്ന് ഉച്ചരിക്കും. അപ്പൊ കാന്നായി. അപ്പൊ അത് ചുരുക്കി പറയുമ്പോ കാ എന്ന് കുട്ടി പറയും. ഇനി ആറിന് റാ എന്ന് പറയും, കുട്ടി പറയുന്ന വാക്ക് എങ്ങനെയും കാറ. അപ്പൊ നിങ്ങൾ തിരി കൊടുക്കണം, കാറ അല്ല കാ, കാർ അല്ല കാ അല്ല, പകുതി ഉച്ചാരണ കാ, പകുതിയുള്ളൂ. വാ ചായക കാ, ചായക ഫ്ലോ. ചിലർ ഭയങ്കര സ്റ്റൈലാക്കിക്കൊണ്ട് കർ വാർ പറയും, ചിലർ കാ വാ കാക്ക വെച്ചുണ്ടാക്കുന്ന മതി, ഒരു കഥയില്ല ഇതിലൊന്നും. ഡോണ്ട് വറി, നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താ ഏതെങ്കിലും ഒരു വാക്ക് ആ കുട്ടിക്ക് എഴുതി കൊടുക്കുക, കുട്ടി എന്ത് ചെയ്യും, ബസ് എന്ന് എഴുതി കൊടുത്ത ആ കുട്ടി ബിക്ക് ബാ എന്ന് വായിക്കും, യുക്ക് ആ എന്ന് എഴുതി കൊടുത്ത ബാ എന്നെ വായിക്കും, എസിനോ ബസാ എന്ന് പറയും, നിങ്ങൾ ബസ് എന്ന് പറഞ്ഞു കൊടുക്കണം. എത്ര എളുപ്പമാണ് കുട്ടി വാക്കുകൾ കുട്ടി വായിക്കാൻ തുടങ്ങിയത്. ആകെ നമ്മൾ ചെയ്ത കാര്യം എന്താ, എ മുതൽ സെഡ് വരെയുള്ള ലെറ്റേഴ്സിന്റെ മലയാളം എഴുതി കൊടുത്തു, നിങ്ങളുടെ വാക്കുകൾ എഴുതി കൊടുത്തു, അപ്പോഴോ കുട്ടി വാക്ക് വായിക്കാൻ തുടങ്ങി. മക്കളെ നിങ്ങളോട് അതാ എനിക്ക് പറയാം, ശരിയായിക്കോളൂ മക്കളെ, അത്രയേ ഉള്ളൂ സംഭവം. വെരി ഈസിയാണ്, നിങ്ങൾ വിചാരിച്ചാല് അത്രയും ഈസി ആയിട്ട് മലയാള അഥവാ ഇംഗ്ലീഷ് വായിക്കാൻ കഴിയും നിങ്ങൾക്ക്.
അപ്പൊ വായിക്കാൻ കഴിയില്ല എന്ന കംപ്ലൈന്റ് പത്തിലെത്തിയിട്ട് പറയുന്നത് മോശം. അപ്പൊ എല്ലാരും വായിക്കാൻ ശ്രമിക്കണം. ഈ പാഠത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഐഡിയയും തന്നു ആദ്യം തന്നെ. ഇതിലെ പല വാക്കുകളും നമുക്ക് പിന്നീടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോ ഇത് വായിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കി പാഠങ്ങളൊക്കെ കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് തുടരാം. ദ തേർഡ് റൗണ്ട് ഫോളോഡ്, അതാ മൂന്നാമത്തെ റൗണ്ട്. സെയിം കോഴ്സ് ആസ് ദ ഫസ്റ്റ്, ആദ്യത്തെ റൗണ്ടിന്റെ അതേ ഗതി. കോഴ്സ് ആണ് ഇട്ടത്. എന്താണ് വാക്ക്? കോഴ്സ്. വായിക്കാൻ കഴിയാത്ത ശ്രദ്ധിക്കുക, കോഴ്സ്. പ്ലസ് വൺ കോഴ്സ് എന്നാ പറയാം, പ്ലസ് ടു കോഴ്സ്, കോഴ്സ് ഗതി. അപ്പോ മൂന്നാമത്തെ ഊഴം ഒന്നാമത്തേത് പോലെ തന്നെയായിരുന്നു, ഒന്നാമത്തെ ഗതി തന്നെയായിരുന്നു. ഇങ്ങടോ ആൻഡ് ബാക്കി കേൾക്കണേ, ആസ് എ ഫസ്റ്റ് ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്. പക്ഷേ ഒരു നാടകീയ വ്യത്യാസം മാത്രം. ദ ക്രൗ ആൻഡ് ദ മൈന, നമ്മുടെ കാക്കയും മൈനയും സ്റ്റിൽ ഡിറ്റർമൈൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്. ഈ പ്രൊസീഡിങ്ങിൽ ഈ നമ്മുടെ കാക്കയും മൈനയും ഈ പ്രൊസീഡിങ്ങിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുക. മൈനയും ഈ സംഭവത്തിൽ, പ്രൊസീഡിങ് എന്ന സംഭവം എന്നൊക്കെ പറയാം, പങ്കെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ഇങ്ങടോ ഡൈവഡറ്റ് ദ കോബ്ര, കോബ്രക്ക് നേരെ ഊളിയിട്ടു. ബട്ട് ദിസ് ടൈം ഇത്തവണ ദേ മിസ് ദ ടീച്ചർ, അവർ രണ്ടു തവണ എന്താ സംഭവിച്ചിന്, അവരങ്ങോട്ട് പറിച്ചെല്ലും. ഇങ്ങടോ ആ വായുവിൽ വെച്ച് പരസ്പരം കൂട്ടിയിരിക്കും. ഇങ്ങടോ ഒരൊച്ച ഉണ്ടാക്കി തിരിച്ചു പറക്കും, ഇത്തവണ മിസ്സായി. എന്താ സംഭവിച്ചത്? ടീച്ചർ പരസ്പരം കൂട്ടിയിടിച്ചില്ല. ആസ് വെൽ ആസ് ദ കോബ്ര, കോബ്രയെ അഥവാ കോബ്രയെ തേടി അവര് പറന്നപ്പോ കൂട്ടിയിടിച്ചില്ല. ദെയർ മാർക്ക്, അവരുടെ ലക്ഷ്യം തെറ്റി. മൈന ഫ്ലൂ ഓൺ, മൈന അങ്ങോട്ട് പറന്നുപോയി. റീച്ച് ഇസ് പേർച്ച്, പേർച്ച് പറഞ്ഞ ഇരിപ്പിടം. മൈന ആദ്യം ഇരിക്കുന്ന കാക്ടസ് പ്ലാന്റ് എന്ന ഇരിപ്പിടത്തിലേക്ക് തന്നെ തിരിച്ചു പറന്നെത്തി. ബട്ട് ദ ക്രൗ, പക്ഷേ നമ്മുടെ കാക്കയോ, ബട്ട് ദ ക്രൗ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ, വായുവിൽ പകുതി വെച്ച് അത് തിരിച്ചു പറക്കാൻ, അങ്ങോട്ട് ടേൺ ബാക്ക് തിരിച്ചു പറക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു പറക്കാൻ ശ്രമിച്ചപ്പോ, ഇൻ ദ സെക്കൻഡ്, ആ നിമിഷത്തില്, ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്, ഈ കാര്യം ചെയ്യാൻ വിചാരിച്ച ആ നിമിഷത്തില്, ദ കോബ്ര വൈപ്ഡ് ഹിസ് ഹെഡ് ബാക്ക്. നമ്മുടെ കോബ്ര തന്റെ തല ബാക്കോട്ട് ചലിച്ചിട്ട്, ആ നിമിഷത്തിൽ പാമ്പ് തന്റെ തല ആഞ്ഞിങ്ങോട്ട് ബാക്കോട്ട് ചലിച്ചിട്ട് ശക്തമായിട്ട് കാക്കയെ ആക്രമിച്ചു എന്ന് പറയാം. സ്ട്രക്ക് വിത്ത് ദ ഗ്രേറ്റ് ഫോഴ്സ്, ശക്തമായ ഫോഴ്സിൽ അങ്ങോട്ട് ആക്രമിച്ചു. ഹി സ്നൗട്ട് തഡിങ് അഗെയിൻസ്റ്റ് ദ ക്രൗസ് ബോഡി, അതിന്റെ പാമ്പിന്റെ സ്നൗട്ട്, തലയുടെ മുൻഭാഗം ഈ സ്നൗട്ട് കാക്കയുടെ ശരീരത്തില് അഗെയിൻസ്റ്റ് ദ ക്രൗസ് ബോഡി ശരീരത്തിൽ ശക്തമായിട്ട് അങ്ങോട്ട് അടിച്ചു, ശക്തമായിട്ട് അങ്ങോട്ട് കൊത്തി പാമ്പ്. രക്ഷപ്പെട്ടില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? മൂന്നാമത്തെ ഊഴം ഒന്നാമത്തെ കോസ് തന്നെയാന്നാ പറഞ്ഞത്, ഒന്നാമത്തെ ഗതി തന്നെയാ, അതോ ഗതി എന്നൊക്കെ പറയും പോലെ ഗതി തന്നെയാ. എന്നാൽ വളരെ നാടകീയമായ ഡ്രാമാറ്റിക് ഡിഫറൻസ്, പങ്കെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അവർ പാമ്പിന് നേരെ ഊളിയിട്ടില്ലേ, ഊളിയിട്ടപ്പോളോ ഇപ്രാവശ്യം അവർ പരസ്പരം കൂട്ടിപ്പിടിച്ചോ? ഇല്ല, അവരുടെ ലക്ഷ്യം തെറ്റി. മിസ്ഡ് ദെയർ മാർക്ക്. മൈന എന്തേ ചെയ്തത്? മൈന മുന്നോട്ട് പറന്ന് തിരിഞ്ഞ് പറന്ന് തന്നെ ഇരിപ്പിടത്ത് തന്നെ എത്തി. കാക്ക കാക്ക അതേപോലെ കാക്ക പറക്കൽ നിർത്താനും പുള്ളപ്പറന നിർത്ത സ്റ്റോപ്പ് എന്നാണ് ആ ശ്രമിച്ചു. ഇത് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ ആ നിമിഷത്തിൽ ആ സെക്കൻഡിൽ പാമ്പ് തന്റെ തലയാഞ്ഞ് വീശി ശക്തമായി കാക്കയെ ആക്രമിച്ചു അല്ലേ. ഒരു ചെറിയ ശബ്ദത്തോടെ പാമ്പിന്റെ തലയുടെ സ്നൗട്ട് മുൻഭാഗം കാക്കയുടെ ശരീരത്തിൽ പതിച്ചു. അപ്പോഴോ ഐ സോ ദ ബേർഡ് ഫ്ലങ്, ഞാൻ കണ്ടു ആ പക്ഷി. ഏത് പക്ഷി? കാക്ക. ഫ്ലങ്, ഫ്ലിങ്ങിന്റെ പാസ്റ്റ് ടെൻസ് ആ ഫ്ലങ്. നേരത്തെ എഴുതി തന്നു ഞാൻ, ഫ്ലങ്ങും ഫ്ലിങ്ങും എറിയുക, എറിയപ്പെട്ട പോലെ പറക്കുന്നത് കണ്ടു ഞാൻ. എന്താ എന്താ എന്താ? എറിയപ്പെട്ട പോലെ, എറിഞ്ഞ പോലെ പറക്കുന്നത് കണ്ടു ഞാൻ. ഫ്ലങ്, എറിയപ്പെട്ട പോലെ അത് പോകുന്നത് കണ്ടു, പെടഞ്ഞു പെടഞ്ഞു പോണത്. എത്ര മീറ്ററോളം? നിയർലി 20 feet അക്രോസ് ദ ഗാർഡൻ. പൂന്തോട്ടമില്ലേ ഞങ്ങളുടെ മുത്തശ്ശൻ ഉണ്ടാക്കിയ, അതിലൂടെ ഏതാണ്ട് 20 feet തോട്ടം. നല്ല റേഞ്ച് ഉണ്ടല്ലോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അഡ്ജസ്റ്റബിൾ ആക്കി നിങ്ങളുടെ അടിയില്. സാറാ ചെറുതായിട്ടുള്ളൂ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അത് ഒരു 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 മൈക്കിന്റെയും കൂടി പ്രോബ്ലം ആണത്, ഞാനത് കവർ ചെയ്യുന്നുണ്ട്.
ഞാൻ വേറെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ഫോണൊന്ന് മാറിക്കണം എൻ്റെ, അതുകൊണ്ട് സംഭവിക്കണാവും. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ആ പ്രയാസം തീർത്തരാം. ഡോണ്ട് വറി, ഇപ്പൊ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യ. ഓക്കെ, ഐ സോ ദ ഫ്ലങ്, ഞാൻ കണ്ടു. എന്താ കണ്ടത്? ഫ്ലങ് തെറിക്കുന്നത്, 20 feet അക്രോസ് ദ ഗാർഡൻ, പൂന്തോട്ടത്തിലൂടെ തെറിച്ചു പോകുന്നു. ആഫ്റ്റർ ഫ്ലട്ടറിങ് അബൌട്ട് എ വൈൽ, അല്പസമയം ഇങ്ങനെ അത് ഫ്ലട്ടർ ചെയ്യുന്നതും കണ്ടു ഞാൻ. ഫ്ലട്ടർ പറഞ്ഞാൽ എന്താണ് ശരിക്ക്? അതിങ്ങനെ വീണ്ടും ഇടപെ, അഥവാ ഒരു എന്താ പറയാ, ചിറകടിച്ച് വിറക്കുക എന്നൊക്കെ പറയും. അങ്ങനെ പറയാം, അല്പനേരം ചിറകടിക്കുക, ഫ്ലട്ടർ ചെയ്യുക, അല്ലെങ്കിൽ അതിങ്ങനെ വിറക്കുന്നത് കണ്ടു ഞാൻ. ക്യുവറിങ് എന്നൊക്കെ പറയാം കേട്ടോ, ആ വാക്ക് അങ്ങനെയും പറയാം. അപ്പോ ക്യുവറിങ് ചെയ്യുന്നത്, അതിങ്ങനെ വിറക്കണ കണ്ടു. ഇങ്ങടോ വയൽ അല്പം കഴിഞ്ഞ് പോയിട്ടില്ലേ, സ്റ്റിൽ നിശ്ചലമായി. ദ മൈന റിമെയിൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്, മൈന ഇപ്പോ കാക്ടസ് പ്ലാന്റ് തന്നെ റിമെയിൻഡ് അവശേഷിച്ചു. വെരി വൈസ്ലി, വളരെ ബുദ്ധിപരമായി, റിഫ്രൈൻഡ് ഫ്രം ഇന്റർഫിയറിങ് അഗെയിൻ, ഇനി ഞാൻ ഇടപെടാനില്ല, ബുദ്ധിപൂർവം തീരുമാനിച്ച് മൈന കള്ളിച്ചെളിയിൽ തന്നെ ഇരുന്നു. ഇന്റർഫിയർ എന്താ? ഇടപെടുക. റിഫ്രൈൻഡ് എന്താ? റിഫ്രൈൻ നേരത്തെ പറഞ്ഞു. എന്താ റിഫ്രൈൻ? റിപ്പീറ്റിംഗ്, റിപ്പീറ്റ് ആയിട്ട് അവരെ ഇടപെട്ടുകൊണ്ടിരുന്നു. റിഫ്രൈൻ എന്ന പിൻവലിയ എന്ന് പറയാം. ഇന്റർഫിയർ ഇടപെടുക, റിഫ്രൈൻ പിൻവലിയ. ഇടപെടാനില്ല, അതുകൊണ്ട് പിൻവലിഞ്ഞു. ആര്? മൈന. ടു സ്റ്റോപ്പ് യുവർ സെൽഫ് ഫ്രം ഡൂയിങ് സംതിങ്, ഡെസിസ്റ്റ് എന്ന റിഫ്രൈൻ, അഥവാ പിന്തിരിയ. റിഫ്രൈൻ്റെ അർത്ഥം എന്താ? പിന്തിരിയ, പിന്തിരിഞ്ഞു. എന്നിട്ടോ റിഫ്രൈൻഡ് ഫ്രം ഇന്റർഫിയർ. ഇന്റർഫിയർ എന്താ? ഇടപെടുക. ഇനി ഇടപെടാനില്ല എന്ന് പറഞ്ഞ് മൈന പിന്തിരിഞ്ഞു. ഭയങ്കര ബുദ്ധി തന്നെ. എന്തേ, ഒരാൾ ചത്തുപോയിപ്പോ, ആരാണ്? കാക്ക. അപ്പോ കഥാകാരൻ ആദ്യം പറഞ്ഞിനി, എന്താ പറഞ്ഞിനി? ഓൽക്ക് ഇടപെടുക, അവിടെ തന്നെ ഇരിക്കുക നല്ലത് എന്ന് കഥാകാരൻ അതിന്റെ ഇടക്ക് പറഞ്ഞതായിട്ട് നമ്മൾ ഇന്നത്തെ പാരഗ്രാഫ് തുടങ്ങിയപ്പോ തന്നെ അയിമിയ തുടങ്ങി അല്ലെ. അടുത്ത പാരഗ്രാഫ്, ദ കോബ്ര വാസ് വീക്കനി. ഈ പാരഗ്രാഫ് ഒരാൾ വായിക്കണം. ആരാ വായിക്കുക? ഒരാൾ വായിക്കണം ഈ പാരഗ്രാഫ്. ഞാൻ ഒരാളോട് പറയാം, അതാണല്ലേ. ദിൽഷാവി, നമ്പർ 45, ദിൽഷാവി. തെറ്റിക്കോട്ട്, ഒരു പ്രശ്നമല്ല, വായിച്ചാ മതി. നമ്പർ 45, ദിൽഷാവി. ആ മോളെ, വായിച്ചോ. The cobra was waking and the weakening and the mongoose walking fearlessly up to it, raised himself on his short legs and with lightning snap and had the big snake by the snout. The cobra writhed and lashed about in a frightening manner and even coiled itself about the mongoose, but all to no avail. The little fellow hung grimly on until the snake had ceased to struggle. He then smelt along it, quivering length and gripping it round the hood. Dragged it into the bushes. The miner dropped cautiously to the ground. Hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulations, flew away. ആ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ആദ്യം പറഞ്ഞു, വായിക്കാൻ യാതൊരു ടെൻഷനും ആർക്കും വേണ്ട, കൂളായിട്ട് വായിച്ചു. ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ലാംഗ്വേജസ്, എവിടെ വെച്ചും പഠിക്കാം.
ഇവിടെ വെച്ച് പഠിക്കാൻ അങ്ങോട്ട് തീരുമാനിക്കും. ഒരു പൊതുപരീക്ഷ എഴുതാൻ പോവല്ലേ, നിങ്ങളുടെ പാഠങ്ങൾ കുറക്കുന്നതിനെ കുറിച്ച് ഇതുവരെ ആലോചനയില്ല എന്നാ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ കൊല്ലത്തെ സിലബസിൽ കുറക്കുന്നത് ആലോചിച്ചിട്ടില്ല കേട്ടല്ലോ. അതുകൊണ്ട് എയ്ത്തുകാരും നയൻത്തുകാരും ഒക്കെ ചിന്തിക്കണോ, എക്സാം ഉണ്ടാവില്ല. ഒരു എക്സാം ഒക്കെ നടക്കും അവരുടെ ഗ്രേഡിന് വേണ്ടി മാത്രം. ടെൻത്തില് പരീക്ഷ ഉണ്ടാവും, അതൊരു പൊതുപരീക്ഷയാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു മടിയില്ലാതെ വായിച്ച് പഠിക്കണം നന്നായിട്ട്. ഞാൻ എല്ലാ ക്ലാസ്സും വീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയിൽ വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ വായിച്ചല്ല ക്ലാസ്സിൽ വരുന്നത്, വായിച്ച് പഠിച്ചല്ല വരുന്നത്. നിൽക്കുന്ന എത്രയെത്ര സംവിധാനങ്ങളുണ്ട് വായിക്കാനും പഠിക്കാനും, ടെക്സ്റ്റ് മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ഇതേപോലെയുള്ള നമ്മുടെ ക്ലാസ്സുകൾ, എക്സയുടെ ഈ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, വിക്ടേഴ്സിലെ ക്ലാസ് ഉണ്ട്, എന്തിന് യൂട്യൂബിൽ എക്സാ ക്രിയേഷൻസ് പറഞ്ഞാണ്ട് വീണ്ടും ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളിത് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വീണ്ടും പോസ്റ്റ് ചെയ്യണ എന്തിനാ, നിങ്ങൾ വീണ്ടും കാണട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കള്, ഓരോ ക്ലാസ്സിന്റെ മുമ്പും വായിച്ച് പഠിച്ചു വന്നോളാം. ഞാൻ എല്ലാ അധ്യാപകരോടും ആവശ്യപ്പെട്ടിരിക്കുന്നു, ചോദ്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോവാം. അപ്പോ പാഠം നീങ്ങുന്നതിനനുസരിച്ച് ചോദ്യങ്ങളും വർക്കുകളും അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമുകളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കാതെ വരരുത് ക്ലാസ്സിൽ ജോഗ്രഫി ഹിസ്റ്ററി ഒക്കെ പ്രത്യേകിച്ച് ഞാൻ കണ്ടു. അതുപോലെ ഫിസിക്സ്, ഫിസിക്സ് ഒക്കെ ഫസ്റ്റ് ചാപ്റ്റർ അത്യാവശ്യം നന്നായി പഠിച്ചു വെച്ചോളൂ, കുറേ മാർക്കിന് ചോദ്യം ചോദിക്കുന്ന ചാപ്റ്ററാണ്. അതുപോലെ കെമിസ്ട്രി, നിങ്ങൾ വായിച്ച് പഠിക്കണേ, നിങ്ങൾ വായിച്ചു നോക്കണം. 24 മണിക്കൂർ നോക്കി, ജൂലൈ മാസം 9-ാം തീയതി ഒക്കെ കഴിഞ്ഞ ഇതുവരെയുള്ള 10-ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ അടിച്ചു പൊളിച്ച് പഠിക്കുന്ന കാലാ. പലരും എന്നോട് ടൈം ടേബിളൊക്കെ ചോദിക്കാറുണ്ട് ജൂലൈ ഒക്കെ ആകുമ്പോൾ. എന്താ ചോദിക്കല്, എന്ത് ടൈം ടേബിള്? പക്ഷേ പിന്നെ പഠിക്കാൻ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഇട്ട് തരുമോ? പക്ഷെ നിങ്ങളൊരു സ്ഥിതി ആലോചിച്ച് നോക്കി, നിങ്ങൾ എവിടെയാ? 1.5 മണിക്കൂർ ഇവിടുത്തെ ക്ലാസ് കിട്ടുന്നുണ്ട്, 1.5 മണിക്കൂർ വിക്ടേഴ്സും. ഇനിയിപ്പോ സ്കൂളുകാർ നടത്തുന്ന വാട്സപ്പിലൂടെ അത് ക്ലാസ് ഓക്കെ, അതും ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഉണ്ട് വിചാരിക്കുന്നത്. അങ്ങനെ ഏറിയ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ അതെങ്കിലും നിങ്ങൾ കാര്യമായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം പ്രിയപ്പെട്ട കുട്ടികൾ. ഒന്ന്, അപ്പോ രാത്രിയിൽ ഒരു 6 മണിക്കോ 9 മണിക്കോ ഇടയിൽ ടി വിയും മൊബൈലും ഒന്നും കണ്ടിരിക്കരുത്. ആ സമയത്ത് ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ്സിലാവാം, അല്ലാത്ത സമയം ഒന്ന് വായിച്ചിരിക്കുക. രാവിലെ വായിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കുക, പഠിക്കുക. ഒരിക്കലും ഈ തലമുറയുടെ മുന്നോട്ട് പോക്ക് എന്തായാലും വേണ്ടേ? വിദ്യാഭ്യാസം മുന്നോട്ട് പോകണ്ടേ? നിങ്ങളുടെ ഭാവി മുന്നോട്ട് പോകണ്ടേ? എന്തൊക്കെ അസുഖങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും ഇതിനൊക്കെ മനുഷ്യൻ മറികടക്കുമായിരിക്കാം, നമ്മളെന്നോ പ്രതീക്ഷയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. എല്ലാം പ്രതീക്ഷയാണ് ജീവിതം മുഴുവൻ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഞാൻ ഈ പാരഗ്രാഫ് തുടരാം. ഓക്കെ, ദ കോബ്ര വാസ് വീക്കനിങ്. അതെ, കോബ്ര ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്നു. വീക്കനിങ്, ക്ഷീണിതനായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കോബ്ര ക്ഷീണിതനായിക്കൊണ്ടിരിക്കുക. ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി. നമ്മുടെ മംഗൂസോ ഒരു പേടിയില്ലാതെ നടക്കുകയാണ്. വാക്കിംഗ് ഫിയർലെസ്ലി അപ്ഡേറ്റ്. അതിന്റെ നേരെ ഇപ്പോ പേടിയില്ലാതെ നടന്നു ചെല്ലുകയാണ്. ആര്? പാമ്പ് ക്ഷീണിതനായിക്കൊണ്ടിരിക്കുക. ഹിരി ഫിയർലെസ്ലി നിർഭയം പാമ്പിനടുത്തെത്തി. എന്നിട്ടോ ഹിംസെൽഫ് വിത്ത് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്, അവന്റെ കുറിയ കാലുകളിൽ എണീറ്റ് നിന്നു. ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞ ക്ലാസ്സില്. ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ്, ലൈറ്റ്നിങ് സ്നാപ്പ്, മിന്നൽ വേഗത്തിലുള്ള കടിയിലൂടെ. ലൈറ്റ്നിങ് പറഞ്ഞാല് മിന്നൽ വേഗം, പ്രകാശവേഗം. പ്രകാശവേഗത്തില് സ്നാപ്പ്, എ ഷഡൻ ഷാർപ്പ് നോയ്സ്, സ്നാച്ച് എന്നൊക്കെ പറയാം, പൊട്ടൽ ശബ്ദം, കടി. മലയാളാർത്ഥം അങ്ങനെ പറയാം, എ സഡൻ ഷാർപ്പ് നോയ്സ്, കടിക്കുക. ഒരു മിന്നൽ രൂപത്തിൽ ഒരു കടി കൊടുത്തു. വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. ആ ബിഗ് സ്നേക്കിന്റെ ആ സ്നൗട്ട് ഉണ്ടല്ലോ പാമ്പിന്റെ മുൻഭാഗം, നേരത്തെ പറഞ്ഞല്ലോ പാമ്പിന്റെയും കീരിയുടെയൊക്കെ മുൻഭാഗത്തിന് വിളിക്കുന്ന പേര് ആ സ്നൗട്ട്. ആ സ്നൗട്ട് വായുടെ തലയുടെ മുൻഭാഗം, അതിങ്ങോട്ട് വായ്ക്കുള്ളിലാക്കി. എന്നിട്ടോ ദ കോബ്ര റിത്തഡ്, കോബ്ര വളഞ്ഞു പിരിഞ്ഞു. റിത്ത് പറഞ്ഞാൽ ടു ട്വിസ്റ്റ് ദ ബോഡി, വേദന കൊണ്ട് പുളയ, ട്വിസ്റ്റ്, TWIST, ട്വിസ്റ്റ് ദ ബോഡി, വേദന കൊണ്ട് പുളഞ്ഞു. ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ, ഒരു പേടിപ്പെട്ട രീതിയിൽ അതിങ്ങനെ ലാഷ് ചെയ്യാൻ തുടങ്ങി, വിറക്കാൻ തുടങ്ങി. എന്നിട്ടോ ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ്സെൽഫ് അബൌട്ട് ദ മംഗൂസ്, മംഗൂസിനെ അങ്ങോട്ട് ചുറ്റിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചെന്ന വീഡിയോയിലുണ്ടത് അല്ലെ, മംഗൂസിനെ അങ്ങോട്ട് ചിറ്റിയത്. ബട്ട് നോ, ബട്ട് ആൾ നോ അവെയിൽ, പക്ഷേ പ്രയോജനമല്ലായിരുന്നു. അവെയിൽ എന്ന പ്രയോജനമാണ്, നോ അവെയിൽ എന്ന പ്രയോജനമല്ലായിരുന്നു. മംഗൂസിനെ ചിറ്റി, സാധാരണ പാമ്പുകൾ ചെയ്യുന്ന ഒരു വിദ്യയാണത്. എന്താ,
ആ ശത്രുവിനെ ചുറ്റി വരിഞ്ഞു കൊല്ലുക അല്ലേ. പക്ഷേ പ്രയോജനമില്ലായിരുന്നു. ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിമ്മിലി ഓൺ അണ്ടിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ. നമ്മുടെ ലിറ്റിൽ ഫെലോ, അര ലിറ്റിൽ ഫെലോ, അര ലിറ്റിൽ ഫെലോ, ആ മംഗൂസ് എന്താ ചെയ്തത്? ആ ഗ്രിമ്മിലി ഓൺ, ഗ്രിമ്മിലി ഓൺ അത് അത് കടിച്ചു പിടിച്ചു. അണ്ടിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ, സീസ്ഡ് എന്ന സ്റ്റോപ്പ്ഡ്, സീസ്ഡ് ടു സ്ട്രഗിൾ, സ്ട്രഗിൾ എന്ന അനക്കം, ചലനം, ചലനം സീസ്ഡ് സ്റ്റോപ്പ് ചെയ്യുന്നവരെ അത് കടിക്കാൻ തുടങ്ങി. ആരെ? കടിച്ചു പിടിച്ചു നിന്നു ആ തലയുടെ മുൻഭാഗം. ഈ ദെൻ സ്മെൽഡ്, എന്നിട്ട് അത് മണത്തു നോക്കി. എലോങ് ദ ക്യൂറിംഗ് ലെങ്ത് ആൻഡ് ഗ്രിപ്ഡ് ഇറ്റ് റൗണ്ട് ദ ഹുഡ്. എന്നിട്ടത് ക്യൂറിംഗ് ആ വിറക്കുന്ന ലെങ്ത് ഇല്ല, നീളത്തിലുള്ള ആ പാമ്പിന്റെ പിടയിൽ അവസാനിക്കുമ്പോൾ ആ ചെറു ജീവി ശക്തമായി കടിച്ചു തൂക്കിയിട്ടു. എന്നിട്ട് പിന്നീട് അവൻ എന്ത് ചെയ്തു? വിറക്കുന്ന ശരീരം ഉടനീളം ഇങ്ങനെ സ്മെൽഡ് മണത്ത് നോക്കി. എന്നിട്ടോ ഹുഡ് പത്തിയുടെ അവിടെ എന്താ ചെയ്ത്? ഗ്രിപ്പിംഗ് ഇറ്റ് ത്രോ ദ ഹുഡ്, പത്തിക്ക് ചുറ്റും അവൻ കടിച്ചു പിടിച്ച് കടിച്ചുകൊണ്ടേ വീണ്ടും ഒന്ന് അവൻ വിറക്കുന്ന ശരീരം ഉടനീളം മണത്ത് നോക്കിയിട്ട് പത്തിയുടെ ചുറ്റും കടിച്ചു. എന്നിട്ടോ എന്നിട്ടോ ഡ്രാഗഡ് ഇറ്റ് ഇൻ ടു ദ ബുഷ്, കുറ്റിച്ചെടിക്കടിയിലേക്ക് തൂക്കിക്കൊണ്ടുപോയി എന്നെ. മംഗൂസ് ജയിച്ചു അല്ലേ. മൈന ഡ്രോപ്പ്ഡ് കോഷ്യസിലി, ഇത്രയും ആയപ്പോ മൈന ശ്രദ്ധാപൂർവം നിലത്തിറങ്ങി. ഡ്രോപ്പ്ഡ് ഇറങ്ങ, കോഷ്യസിലി ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഗ്രൗണ്ട്. ഹോപ്പ്ഡ് ചാടിക്കളിച്ചു, തത്തിക്കളിച്ചു. ഹോപ്പ്ഡ് എന്ന ചാട് ജമ്പ്ഡ്. ഇങ്ങടോ പിയേഡ് ഇൻ ടു ഹിസ് ബുഷസ്, കുറ്റിച്ചെടിയിലേക്ക് പേടിയോട് ഒളിഞ്ഞു നോക്കി. പിയേഡ് എന്ന ഒളിഞ്ഞു നോക്കുക, ഒളിഞ്ഞു നോക്കി. ഇങ്ങടോ ഫ്രം സേഫ് ഡിസ്റ്റൻസ്, ഒരു സുരക്ഷിത അകലത്തുനിന്ന്. ആൻഡ് ദെൻ എന്നിട്ട് വിത്ത് എ ഷ്രിൽ ക്രൈ, ഒരു തീക്ഷണമായ കരച്ചിൽ, ഒരു കരച്ചിൽ എന്ന കൺഗ്രാജുലേഷൻ, ഒരു അഭിനന്ദനത്തിന്റെ കരച്ചിലൂടെ ഫ്ലൂവേ പറന്നുപോയി. അപ്പൊ ഈ പാരഗ്രാഫ് അതാ, എന്താ പാമ്പ് ഇങ്ങനെ വീക്കനിങ് ക്ഷീണിതനായി കൊണ്ടിരുന്നു. കീരിയാണെങ്കിലോ ഫിയർലെസ്ലി നിർഭയം പാമ്പിനടുത്തെത്തി. എന്നിട്ടോ അവന്റെ ഷോർട്ട് ലെഗ് കുറിയ കാലുകളിൽ ഉയർന്നു നിന്ന് ലൈറ്റനിങ് സ്നാപ്പ്, മിന്നൽ വേഗത്തിലുള്ള ഒരു കടിയിലൂടെ ആ തടിയൻ പാമ്പിന്റെ തല അവന്റെ എവിടെയാക്കി? അവന്റെ വായ്ക്കുള്ളിലാക്കി, സ്നൗട്ടിലെ. പാമ്പ് പേടിച്ച് പുളയുകയും വളയുകയും ചെയ്തു അല്ലെ. എന്താ റീത്തിട് വളഞ്ഞു പുളയുക, ലാഷ്ഡ് ഒക്കെ പറഞ്ഞ. എന്നിട്ടോ അത് കീരിയ ചുറ്റി വരിഞ്ഞെങ്കിലും, കോയിലിന്റെ ചുറ്റി വരിഞ്ഞെങ്കിലും അല്ല, നോ അവെയിൽ, ഒരു പ്രയോജനം ഉണ്ടായില്ല. പാമ്പിന്റെ പിടയിൽ അവസാനിക്കുമ്പോൾ ആ ചെറു ജീവി എന്ത് ചെയ്ത്? ശക്തമായി കടിച്ചിങ്ങനെ ഗ്രിം ഇത് നിന്നു. പിന്നീട് അവൻ ആ വിറക്കുന്ന ശരീരത്തിലൂടെ നീളം മണത്ത് നോക്കിയില്ലേ. ഇവിടെ എന്ത് ചെയ്ത്? പത്തിയുടെ ചുറ്റും കടിച്ചു പിടിച്ചുകൊണ്ട് കുറ്റിക്കാട്ടിലേക്ക് അതിനെ വലിച്ചു വെച്ചു. ഈ സമയത്ത് മൈന, ഈ മഞ്ഞ വരയിലിട്ട് കണ്ടല്ലോ, മൈന ശ്രദ്ധയോടെ ഇറങ്ങി. അല്പനേരം ഇങ്ങനെ ഹോപ്പ്ഡ് തത്തിക്കളിച്ചു, തത്തിക്കളിക്കുക എന്നൊക്കെ പറയാം, ചാടിക്കളിച്ചു. ഇങ്ങടോ ചാടി ഇങ്ങനെ നടക്കുക. സുരക്ഷിതമായ അകലത്തിൽ നിന്ന് കുറ്റിക്കാട്ടിലേക്ക് പിയേഡ് ഒളിഞ്ഞു നോക്കി. പലതരം നോട്ടുണ്ട് അല്ലേ, അല്ലേ? ലുക്ക് പറഞ്ഞ സാധാരണ നോട്ടാണ് ലുക്ക് അല്ലേ. നമ്മൾ ഈ വാക്ക്, ഈ ടെക്സ്റ്റ് തന്നെ, ഈ പാഠത്തിൽ തന്നെ ഇത് കേട്ടു. പിന്നൊരു നോട്ടം കേട്ടില്ലേ, ഗേസ്, തുറിച്ചു നോക്കുക അല്ലേ. ഇതേതാ നോട്ടം? പിയേഡ്. എന്താ പിയേഡ് പറഞ്ഞാല്? എന്താ പിയേഡ് പറഞ്ഞാ? ഒളിഞ്ഞു നോക്കുക. മനുഷ്യന്മാർക്കൊക്കെ ഇതൊക്കെയല്ലേ, തുറിച്ചു നോട്ടം, സാധാരണ നോട്ടം, ഒളിഞ്ഞു നോട്ടം. ആ കുറച്ചേറെയാണ്, ഇതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയാൻ ടൈമില്ല. അപ്പൊ നോക്കി, സുരക്ഷിത അകലത്തുനിന്ന് ഒളിഞ്ഞു നോക്കി. എന്നിട്ടോ ഒരു ക്രൈ, ഒരു ഷാർപ്പ് ക്രൈ, ഷ്രിൽ ക്രൈ, തീക്ഷണമായ കരച്ചിൽ. ഒരു ഒരു ഷ്രില് പറഞ്ഞാ അതാ, ഒരു ഒരു കഠോരമായ കരച്ചിലോടെ, കൺഗ്രാജുലേഷൻ, അഭിനന്ദനങ്ങളോടെ ഫ്ലൂ അവേ പറന്നുപോയി. അപ്പോ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് അവസാനിച്ചു. ആദ്യ എപ്പിസോഡ് എന്താ? ആദ്യ എപ്പിസോഡ് എന്താ? ആ നമ്മുടെ ബോയും അതുപോലെ സ്ക്യൂരലും തമ്മിലെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുള്ളായിരുന്നു. രണ്ടാമത്തെ എപ്പിസോഡ് എന്താ? ആ മാംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റ്. ഇവിടെ നിങ്ങളോട് ലൈവ് കമന്റ് ചെയ്താൻ ചോദിക്കാം, ഇവിടെ നിങ്ങളോട് ഡയറി ചെയ്താൻ ചോദിക്കാം, നിങ്ങളാണ് ആ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം വളരെ വ്യക്തമായി വിശദമായി പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് അറിയില്ല പറയുന്നത്, ഓരോ പാരഗ്രാഫും വ്യക്തമായി പറഞ്ഞതാണ്. ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആദ്യ പാരഗ്രാഫിൽ എന്താ, സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ, തേർഡ് പാരഗ്രാഫിൽ എന്താ. അപ്പൊ നിങ്ങളുടെ മനസ്സിലൂടെ ആ ചിത്രം ഇങ്ങനെ വരണപ്പോ ഉണ്ടല്ലോ. ഞാൻ അടുത്ത ലാസ്റ്റ് പാട്ടിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് പാരഗ്രാഫ് എന്തായിരുന്നു? ഫസ്റ്റ് പാരഗ്രാഫ് എന്തായിരുന്നു? ആരെങ്കിലും മൈക്ക ഓണാക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തായിരുന്നു? ഓണാക്കാം, ഒരു പ്രശ്നമല്ല. അവിടെ ഓണാക്കിക്കോളി, എല്ലാവരും ഓണാക്കി കേക്കട്ടെ. ഞാൻ നിങ്ങളൊക്കെ ഉറങ്ങിയോ എന്നറിയട്ടെ, ഓൺ ചെയ്തോളൂ, എല്ലാവരും മൈക്ക് ഓൺ ചെയ്തോളൂ, ഒച്ച അങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് പറഞ്ഞോളൂ എനിക്കൊപ്പം. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ?
ആരും ഓൺ ചെയ്യുന്നില്ലല്ലോ മൈക്ക മൈക്ക് ഓൺ ചെയ്യടാ കഴിയില്ല ഞാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടോ ഓഫ് ചെയ്താൽ മതി എല്ലാവരും ഓൺ ചെയ്താണി നിങ്ങളെ വീട്ടിലത്തെ ഒറ്റവൊക്കെ ഒന്ന് കേൾക്കട്ടെ എല്ലാരും മൈക്ക് ഓൺ ചെയ്താണി ആളോ 77 ആളുകൾ എല്ലാരും ഒച്ച അങ്ങോട്ട് വരാം മൈക്കോട്ട് ആവശ്യമൊക്കെ വന്നിട്ട് ഒരു പ്രശ്നമല്ല എല്ലാരും ഓൺ ചെയ്യും എല്ലാരും 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 ഓൺ ചെയ്താണി ആ ഇനി ആദ്യ പാരഗ്രാഫിൽ ഒരു മുത്തശ്ശി മുത്തച്ഛനെ ട്രോളി ഒരു കാര്യം ഉണ്ടല്ലോ എന്താണ് പറഞ്ഞത് വീട്ടിലത്തെ സ്ഥിതിക്കൊന്നും അറിയാൻ തന്നെയാ തൊട്ടടുത്ത ആരൊക്കെയോ ഉണ്ടല്ലോ അപ്പം പറഞ്ഞാണ് എല്ലാരും പറഞ്ഞു ആദ്യ പാരഗ്രാഫിൽ എന്താ കരം കഴിയില്ല ഇത് കരം കഴിയാത്ത ഇവര് കരാത്തിന് കാലത്തെ കുറിച്ച് പറയുന്നല്ലോ അൽമരത്തിന്റെ ബ്രാഞ്ചസ് ഒക്കെ എങ്ങനെയാ അൽമരത്തിന്റെ ബ്രാഞ്ചസ് ഒക്കെ എങ്ങനെയാ ബ്രാഞ്ചസ് അല്ലേ 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 ഇനി അടുത്തത് ആ കുട്ടിയും ണ്ണനും തമ്മിലുള്ള ഒരു ഒരു സൗഹൃദം ഉണ്ട് ഈ വണ്ണാറക്കണ്ണനും തമ്മിൽ ഭയങ്കര കമ്പനിയായി ശരി കമ്പനിയായിട്ട് അണ്ണാറക്കണ്ണൻ കുട്ടിന്റെ അടുത്തേക്ക് വന്നില്ല എന്തുകൊണ്ട് കുട്ടി ഓന്റെ ആൽമരമായിരുന്നു ഏറ്റവും നോയി ഇപ്പൊ നിങ്ങളെ വീടാണ് ഏറ്റവും നോയിസസ്റ്റ് പ്ലേസ് വേറെ കാര്യം ഇപ്പൊ മനസ്സിലായത് മൈക്ക് ഓൺ ചെയ്തത് ആയിക്കോട്ടെ നോയിസസ്റ്റ് പ്ലേസ് അറിയണ്ട് കാരണം അവിടെ കുറച്ച് പക്ഷികൾ വരും നത്തയും കാക്കയും ഒക്കെ ഉണ്ട് പിന്നെ രണ്ട് പക്ഷികളും കൂടി ഉണ്ട് അതിന്റെ പേര് പറയും പകുതി വശത്ത് അവനൊരു ഒരു 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 ഇതുണ്ടാക്കിയിട്ടുണ്ട് എന്ത് ആ ഒരു ഒരു ഏറുമാടം ആ ഏറുമാടത്തിൽ ഇരുന്ന് അവൻ വായിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേരെങ്കിലും പറഞ്ഞുതരാം അവൻ താഴേക്ക് നോക്കിയിരുന്നപ്പോ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി എന്താണത് ഇനി എല്ലാരും ഓഫ് ചെയ്താണ് ഇനി എല്ലാരും ഓഫ് ചെയ്തോളി മൈക്ക് ഓഫ് ചെയ്തോളി മൈക്ക് ഓഫ് ചെയ്തോളി മൈക്ക് എല്ലാരും ഓഫ് ചെയ്യ എല്ലാരും ഓഫ് ചെയ്യാം മൈക്ക് എല്ലാരും ഓഫ് ചെയ്യോ ചെയ്തെങ്കില് ഈ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരെ കണ്ടകള് ഇതാ പേര് ഇവര് മൈക്ക് ഓൺ ചെയ്തില്ല ബസ്സാം കെ കെ ആഷിം എം നിഹാല് റസല് ആയിഷ ലുബിൻ ഫഹ്മ ഫർഹ ജബീൻ ഫാത്തിമ ജിൻഷ ഹെന്ന ഷെറിൻ ഇന മെഹർ ഒന്ന് അടുത്ത ആൾക്കാരെയും കൂടി ഞാൻ വായിക്കാം ഈ ആൾക്കാരൊക്കെ ഇപ്പൊ ഞാൻ പേര് വിളിച്ച ആൾക്കാരൊക്കെ കൈപൊക്കിക്കൊള്ളുക ഓലോട് ഇതാ ചോദ്യം വരും അടുത്ത ആൾക്കാർ ആരൊക്കെ അറിയോ റസല് പിന്നെ ഐഷ ലുബിൻ ഫഹ്മ ഫർഹ ജബീൻ ഹെന്ന ഷെറിൻ ഇന മെഹർ ഫാത്തിമ നസ്ന റന കെ പി റഷ ഇ കെ സുഹ റിഫ ഫാത്തിമ റസിഫ് ഇത്ര ആൾക്കാർ കൈപൊക്കണം ഇത്ര ആൾക്കാർ കൈപൊക്കണം കൈപൊക്കിയില്ലെങ്കിൽ ഞാൻ വീണ്ടും ലിസ്റ്റ് എടുത്ത് എനിക്ക് തോന്നി അത്ര ഇമ്പോഷൻ പറയും കേട്ടില്ല പറയണ്ട ഞാൻ പേര് വായിച്ച ആൾക്കാർ കൈപൊക്കാത്ത ആൾക്കാർ മുഴുവൻ അല്ല മൈക്ക് ഓൺ ആകാത്ത ആൾക്കാർ മുഴുവൻ കൈപൊക്കിക്കൂടുക മൈക്ക് ഓൺ ആകാത്ത ഓൺ ആക്കാത്ത ആൾക്കാർ മുഴുവൻ കൈപൊക്കിക്കൂടുക മൈക്ക് ഓൺ ആക്കാത്ത ആൾക്കാരെ മുഴുവൻ കൈപൊക്കിക്കൂടാ ഒര എണ്ണാണുള്ളൂ ഇത്രയൊന്നല്ല ഞാൻ വായിച്ചത് നീ കേട്ടില്ലാറിയണ്ട അങ്ങനത്തെ ആൾക്കാരെ മുഴുവൻ ഈ ക്ലാസ് നിപ്പയാൻ പുറത്താക്കൂട്ടോ പേര് വിളിച്ചിട്ട് കൈപൊക്കാത്തവരെ മുഴുവൻ ഞാന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും
കേട്ടില്ല പറയരുത് എന്താ ഫർഹാ ജബീനെ മൈക്ക് ഓൺ ചെയ്താ എല്ലാവരും ഓൺ ചെയ്യ ഞാൻ മൈക്ക് ഞാൻ കൈപൊക്കാൻ ഇനിയും സമയം തരുന്നുണ്ട് കേട്ടോ അവസാനം ഞാൻ പുറത്താക്കിയിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ക്ലാസ് കയറാൻ പറ്റൂല പിന്നെ ഫർഹാ ജബീൻ മൈക്ക് ഓൺ ചെയ്യ് ഹലോ സർ എന്റെ മൈക്ക് ഓൺ ചെയ്യാന്ന് നേരത്തെ ഒന്ന് ഉറക്കനെ പറഞ്ഞ ആണോ ഓക്കെ ഞാൻ ഇജറ്റ് അവിടെ ഇല്ലായനെയോ വിചാരിച്ച് അങ്ങനെ പറയാൻ പറ്റൂലേ ഓക്കെ ഓഫ് ചെയ്ത് ഹെന്നാഷെറിൻ ഹെന്നാഷെറിനെ മൈക്ക് ഓൺ ചെയ്ത എന്റെ നേരത്തെ ഓൺ ചെയ്യാന്ന് ഞാൻ ചെയ്തിരുന്നു പിന്നെ ഓഫ് ആക്കിയതാ ഓക്കെ നിങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണല്ലോ ഓക്കെ ഓഫ് ചെയ്ത് നിഹാലെ എന്റെ നിഹാലെ ഹലോ നിഹാൽ എന്റെ പറ്റിയെ എന്റെ നേരത്തെ ഓൺ ചെയ്യാന്ന് ഓക്കെ ഞാൻ എല്ലാരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വായിപ്പിക്കുന്നുണ്ട് സുഹ സർ ഓൺ ആക്കിനു ഫാത്തിമ ജിൻഷ സർ ഞാൻ ഓൺ ആക്കിനി എല്ലാരും ഇപ്പൊ പറയുന്നുണ്ട് ഇനാ മഹർ ഞാൻ ഓൺ ആക്കിയിരുന്നു സൗണ്ട് കൂടിയപ്പോ ഓഫ് ആയി സാറേ ഞാൻ ഓൺ ആക്കിനു റിഫ ഫാത്തിമ സർ ഞാൻ മൈക്ക് ഓൺ ആക്കിനി ഫസ്റ്റ് പിന്നെ ഓക്കെ 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 റഷായി കെ റഷായി കെ സർ ഞാൻ ഓൺ ആക്കിനി ഫഹമ സർ ഓൺ ആക്കിനി സൗണ്ട് കൂടിയപ്പോ ഓഫ് ആക്കിയതാ ഓക്കെ ഓക്കെ റസീഫ് റസീഫ് ഇപ്പൊ നേരം വൈകി വരലുണ്ടോ ഇല്ല സർ ഓൺ ആക്കിനി ഓൺ ആക്കിനി ഓക്കെ ഓക്കെ ബസാം ബസാമിനെ എന്തേ പറ്റി ബസാമൊക്കെ നമ്മളെ എനിക്കറിയാം അത് സാറല്ല എനിക്കറിയില്ല അത് അറിയിച്ചാണല്ലോ എല്ലാരും കൈ താഴ്ത്തിക്കണി ഇനി ഉതിൽ കൈ പൊക്കാത്ത ആൾക്കാരുണ്ട് ഓലെ പേര് ഞാനൊന്ന് വിളിച്ച എല്ലാരും കൈ താഴ്ത്തി എല്ലാരും ഇനിയും ഇതിൽ കൈ പൊക്കാത്ത ആൾക്കാരുണ്ട് ആരാന്ന് പേര് പറയാം അതിന്റെ മുമ്പ് എന്താ കാരണം മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞു കൈ പൊക്കാൻ അറിയില്ലേ ഹലോ ഇനിയുണ്ട് കൈ പൊക്കാൻ അറിയില്ലേ ഈ ക്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എങ്ങോട്ട് പോയാലും അത് അറിയുകയൊക്കെ ചെയ്യും വേണമെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാമാണ് ഇത് വേണമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഇവിടെ നിന്ന് ഓൺ ചെയ്യാം നിങ്ങളെ നോട്ടൊക്കെ നോക്കി എനിക്ക് ഞാനിപ്പോ എന്താ അതിന് ശ്രമിക്കണില്ല അതിന് കാരണം എനിക്ക് കുറച്ച് പാഠഭാഗങ്ങൾ മുന്നോട്ട് പോകണം 8 മണി വരെ സമയം നമ്മളത് ഇപ്പൊ ഏകദേശം എത്താനായിക്കണം അതുകൊണ്ട് ഞാന് ഇന്നത്തെ ഈ പാരഗ്രാഫ് ഈ പാഠം കംപ്ലീറ്റ് ചെയ്യണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാഠം തീർന്നല്ലോ അപ്പൊ നിങ്ങളോടൊക്കെ ചോദ്യമൊക്കെ ചോദിക്കാലോ സൈഡ് വർക്കിൽ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതി വന്നോളൂ ലേബർ എന്ത് ചെയ്യുന്നോ ഗൈഡ് ഒന്നും ആരും എഴുതണ്ട സ്വന്തം എഴുതിയാൽ മതി തെറ്റിക്കോട്ടെ ടെക്സ്റ്റ് നോക്കി എഴുതിയാൽ മതി രണ്ടാമത്തെ കാര്യം ഒരു ഡയ ലെറ്റർ എഴുതാൻ പറഞ്ഞു ഇന്ന് ഒരു വർക്കും കൂടി ഉണ്ട് ആ കുട്ടി അന്ന് എഴുതിയ ഡയറി ഏത് മംഗൂസിന്റെയും കോബ്രയുടെയും ഫൈറ്റ് കണ്ട അന്ന് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ആ ചോദ്യമായിട്ട് ഞാൻ തരാം ഓക്കെ നമുക്ക് ഈ പാരഗ്രാഫ് കേൾക്കാം എല്ലാവർക്കും നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാനൊക്കെ സമയം വളരെ കുറവാണ് ഇതൊന്ന് എത്തിക്കണം വെൻ ഐ ഹാഡ് ഓൾസോ മേഡ് എ കോഷ്യസ് ഡീസന്റ് ഞാനും ശ്രദ്ധയോടെ ഡീസന്റ് ഇറങ്ങി ഫ്രം ദ ട്രീ മരത്തിൽ നിന്ന് And returned to the house, വീട്ടിലേക്ക് തിരിഞ്ഞു നടന്നു. I told grandfather of the fight I had seen. ഞാൻ കണ്ട ഫൈറ്റിനെ കുറിച്ചൊക്കെ ഞാൻ എൻ്റെ മുത്തശ്ശനോട് പറഞ്ഞു. ഇവിടെ ഒരു ഗ്രാമർ ഉണ്ട്. I told grandfather of the fight I had seen. ഈ വാചകത്തിൽ ഒരു ഗ്രാമർ ഉണ്ട്. നമ്മുടെ 10th ലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഗ്രാമറാണ്. മാത്രമോ ഡിഗ്രി ക്ലാസ്സിലും വലിയ PSC എക്സാമിലൊക്കെ ചോദിക്കുന്ന ഒരു ഗ്രാമറാണ്. ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താ കഴിഞ്ഞ കാലത്ത് നടന്ന 2 സംഭവങ്ങളെ പറയുമ്പോൾ ഉള്ള വ്യത്യാസമാണ് ഈ ഞാൻ ഈ മഞ്ഞ വിരിയിട്ട വാക്കിൽ എന്താ കഴിഞ്ഞ കാലത്ത് 2 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞു എന്തൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാനൊരു ഫൈറ്റും കണ്ടു
ഫൈറ്റ് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, ഉറപ്പല്ലേ? നമ്മുടെ മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റ് കണ്ടിട്ടല്ലേ മുത്തശ്ശനോട് അത് പറഞ്ഞത്, പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ കഥയിൽ ഇത് എഴുതിയത്. അപ്പൊ ഉറപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഫൈറ്റ് കണ്ടും കഴിഞ്ഞു. ആദ്യ ഇതിൽ ഏതാ നടന്നത് ആദിൽ ഷാ? ഈ രണ്ട് സംഭവത്തിൽ ആദ്യം നടന്ന ഏതാ? ഫൈറ്റ് കണ്ടതാണോ അച്ഛനോട് മുത്തച്ഛനോട് പറഞ്ഞാണോ ആദ്യം കണ്ടത്? ഫൈറ്റ് കണ്ടത്. ഇതിൽ ശ്രദ്ധിക്കണേ, ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കും, പിന്നെ നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കും. വ്യക്തമായില്ല? ഐ ടോൾഡ്, ടോൾഡ് ടെല്ലിന്റെ പാസ്റ്റ് ടെൻസ് ആ ടോൾഡ്, ഞാൻ പറഞ്ഞു. കണ്ടോ ആ വെർബ് നോക്കിക്കോ. ഇനി ഇതിൽ ഒരു വെർബും കൂടി ഉള്ളൂ, ഹാഡ് സീൻ, കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ടോൾഡ് ഞാൻ പറഞ്ഞു, കണ്ടിട്ടുണ്ടായതിനു ശേഷം ഞാൻ പറഞ്ഞു. അപ്പൊ രണ്ട് സെന്റൻസ് തരും ഇതേപോലെ. എങ്ങനെ തരും? വെൻ തെറ്റിത്തരും. എന്താ തെറ്റിത്തരിക? മിസ്റ്റേക്ക് ആയിട്ട് തരും. എങ്ങനെ മിസ്റ്റേക്ക് ആയിട്ട്? ഇങ്ങനെ പരീക്ഷയ്ക്ക് തെറ്റിത്തരും. വെൻ യു ആർ ബോൺ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ. ബിഫോർ യു ആർ ബോൺ, വെൻ അപ്പോൾ എന്നായിക്കോട്ടെ. When you are born. ആ അണ്ടർലൈൻ ചെയ്യും, എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ അത്. വെൻ യു ആർ ബോൺ, ടൈമിൽ തന്നെ ഒരു വാചകം ഉണ്ടാവും. ഇന്ത്യ ബിക്കം ഇൻഡിപെൻഡൻറ്റ്. ബിക്കം അണ്ടർലൈൻ ചെയ്തേക്കും, ബിക്കം അണ്ടർലൈൻ ചെയ്യും. സോറി, വൺസ് അഗെയിൻ, യു ആർ ബോൺ ആ വാചകം മാത്രം ചെയ്താ ആറ് അണ്ടർലൈൻ ചെയ്യും. ഇന്ത്യ ബിക്കം ഇൻഡിപെൻഡൻറ്റ്, ഇന്ത്യ എന്ന രാജ്യം ബിക്കം അണ്ടർലൈൻ ചെയ്യും. ഇൻഡിപെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇതിൽ ആദ്യം നടന്ന ഏതാ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ ഏതാ? നിങ്ങൾ ജനിച്ചു. അപ്പൊ ഇതിൽ ആദ്യം നടന്ന ഏതിൽ എഴുതണം? പാസ്റ്റ് പെർഫെക്റ്റില്. പിന്നെ നടന്ന ഏതിൽ എഴുതണം? സിമ്പിൾ പാസ്റ്റില്. ടെൻസ് പഠിപ്പിച്ചാലേ മനസ്സിലാവും. ഇവിടെ ഇപ്പൊ ആ വാചകം അങ്ങനെ തന്നെ വന്ന് ആ എക്സാമ്പിളൊക്കെ പിന്നീട് വിശദീകരിക്കാം. ഇവിടെ ഞാൻ പറയണ്, ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദറ്റ് ഫൈറ്റ് ഐ ഹാഡ് സീൻ. ഇത് പരീക്ഷയ്ക്ക് വന്നിനി, അത് പരീക്ഷയ്ക്ക് വന്നു. എന്നിട്ട് ഐ ഹാഡ് സീൻ എന്നില്ല ഐ സോ എന്ന് തന്നു. എന്നിട്ട് ഐ ടോൾഡ് എന്നില്ല ടെല്ലും തന്നു. ഇങ്ങോട്ട് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഉത്തരം എന്താ അറിയോ? ഐ ടോൾഡ്, പിന്നെ ഐ ഹാഡ് സീൻ. ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും പിന്നെ നടന്നത് സിമ്പിൾ പാസ്റ്റിലും. അപ്പൊ ഇന്നലെ ഞാൻ സ്കൂളിലെത്തുമ്പോഴേക്കും ബെല്ലടിച്ചു. അതിൽ ഏതാ ഏതാ? സ്കൂളിലെത്തിയപ്പോഴും ബെല്ലടിച്ചു. ബെല്ലടിച്ച ആദ്യം നടന്നു, പിന്നെ സ്കൂളിലെത്തി. സ്കൂള് 10 മണിക്കാണ് വിചാരിക്കുക, ഞാൻ എത്തിയ 10:30. 10 മണിക്ക് ബെല്ലടിച്ച കൂല. എങ്ങനെ എങ്ങനെ എങ്ങനെ? കഴിഞ്ഞ കാലത്ത് നടന്ന രണ്ട് കാര്യങ്ങളിൽ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും പിന്നെ നടന്നത് സിമ്പിൾ പാസ്റ്റിലും എഴുതുന്നു. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. ആരെ ഈ കലാകാരന്മാർ ഇതിൽ വരത്തില്ല. ഈ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ വരക്കുക എന്നൊക്കെ പറയുന്ന ചിലവരുടെ വൈകൃതങ്ങളിൽ പെട്ട അങ്ങനെ വരക്കില്ലേ. വെൻ ഐ ഹാഡ് ഓൾസോ മേഡ് എ കോഷ്യസ് ഡിസൻ, ശ്രദ്ധയോടെ ഞാൻ ഇറങ്ങിയപ്പോ ഫ്രം ദ ട്രീ, മരത്തിൽ നിന്ന്. ആൻഡ് റിട്ടേൺ ടു ദ ഹൗസ്, ആ വീട്ടിലേക്ക് തിരിച്ചു ചെന്നപ്പോ. ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ, ഞാൻ കണ്ട ഫൈറ്റിനെ കുറിച്ച് ഗ്രാൻഡ് ഫാദറോട് പറഞ്ഞു. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വൺ, കീരിയാണ് ജയിച്ചതെന്ന് അറിഞ്ഞപ്പം ഗ്രാൻഡ് ഫാദർക്ക് സന്തോഷമായി. He had encouraged it to live in the garden. പൂന്തോട്ടത്തിൽ അത് ലിവ്, ജീവിച്ചോട്ടെ എന്ന് അയാൾ പ്രോത്സാഹിപ്പിച്ചു. എൻകറേജ്ഡ് എന്താ? പ്രോത്സാഹിപ്പിച്ചു. ടു കീപ് അവേ സ്നേക്സ് ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി, അത് കീപ് അവേ സ്നേക്സ്, പാമ്പുകളെ അത് കീപ് അവേ അകറ്റി നിർത്തും. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഫെഡ്, ഫീഡിന്റെ പാസ്റ്റ് ടെൻസ്, അതിന് ഭക്ഷണം കൊടുത്തു. റെഗുലർലി, സ്ഥിരമായി. വിത്ത് സ്ക്രാച്ച് ഫ്രം ദ കിച്ചൺ, അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ കൊടുത്തു. ഹി ഹാഡ് നെവർ ട്രൈഡ് ടേമിങ് ഇറ്റ്, അതിനെ ഇണക്കി വളർത്താൻ അയാൾ ശ്രമിച്ചതേയില്ല. ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ, കാരണം വന്യമായ മംഗൂസ് ആണ് ഇണക്കി വളർത്തുന്ന മംഗൂസിനേക്കാൾ നല്ലതെന്ന് മുത്തശ്ശൻ പറയുന്നു. ഇവിടെ ഒരു ചോദ്യമൊക്കെ ഉണ്ട്, വീട്ടിൽ ഇണക്കി വളർത്താൻ പറ്റുമോ കീരിനെ? ആ പറ്റും, പക്ഷേ അത് ഇടക്ക് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ പാമ്പിനെയൊക്കെ കടിച്ചു കുടിച്ചു കൊണ്ടുവരും, കാരണം പാമ്പായിട്ട് ആജന്മ ശത്രുവാണ്. അപ്പം മുത്തശ്ശൻ പറയാണ്, വൈൽഡ് അനിമലിനേക്കാൾ നല്ലത്, വൈൽഡ് ഗിരിയേക്കാൾ നല്ലത് ആരാണ് അറിയോ? അതായത് അല്ല, ഡൊമസ്റ്റിക്കേറ്റഡ്, ഗ്രഹാന്തരീക്ഷത്തിൽ വളരുന്ന ഗിരിയേക്കാൾ നല്ലത് വൈൽഡ് മംഗൂസ് ആണ് എന്ന്. ടൈമിങ് എന്താ? ഇണക്കുക എന്ന് മുത്തശ്ശൻ പറയാണ്. അടുത്ത പാരഗ്രാഫ് നമുക്ക് അർത്ഥം ചെയ്തിട്ടായിട്ടില്ല,
ഫ്രം ദ ബനിയൻ ട്രീ ഐ ഓഫൺ സോ ദ മംഗൂസ് പെട്രോളിംഗ് ദ ഫോർ കോർണേഴ്സ് ഓഫ് ദ ഗാർഡൻ. അങ്ങനെ ബനിയൻ ട്രീയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പലപ്പോഴും കാണാറുണ്ട് മംഗൂസ് എന്ത് ചെയ്യും, ഗാർഡന്റെ പൂന്തോട്ടത്തിന്റെ നാല് മൂല ഫോർ കോർണേഴ്സിലും പെട്രോളിംഗ്, പെട്രോളിംഗ് എന്ന യാത്ര നടത്തുക, സാധാരണ പെട്രോൾ അല്ല കേട്ടത്, യാത്ര സവാരി നടത്തുന്നത് കാണാം. ആൻഡ് വൺസ് ഒരിക്കൽ ഐ സോ ഹിം വിത്ത് ദ ആൻ എഗ് ഇൻ ഹിസ് മൗത്ത്, ഞാൻ ഒരിക്കൽ അതിന്റെ വായിൽ ഒരു എഗ്ഗും കണ്ടു, മുട്ടയും. ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദ പോൾട്രി ഹൗസ്. എനിക്ക് മനസ്സിലായി അവൻ പോൾട്രി ഹൗസ് നിന്ന് മോഷ്ടിച്ചാന്ന്. പോൾട്രി ഹൗസ് പറഞ്ഞാൽ എന്താ, കോഴിക്കൂട്ടിൽ നിന്ന്, മുത്തശ്ശിയുടെ കോഴിക്കൂട്ടിൽ നിന്ന് മോഷ്ടിച്ചാന്ന്. ബട്ട് ഹി ഹാഡ് ഇൻ ഹാമഡ് ദ ബേർഡ്സ്, പക്ഷേ പക്ഷികളെ കോഴികളെ അവൻ ശല്യപ്പെടുത്തിയില്ല. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് ഫോർഗീവ് ഹിം, എനിക്കറിയാം മുത്തശ്ശി അത് ഫോർഗീവ് ക്ഷമിക്കുമെന്ന്. സ്റ്റീലിംഗ് ആസ് ലോങ് ആസ് ആ മോഷണം, സ്റ്റീലിംഗ് എന്താ മോഷണം, എന്താ കാരണം, ഹി കെപ്റ്റ് ദ സ്നേക്ക് അവേ ഫ്രം ദ ഹൗസ്, വീട്ടിൽ നിന്ന് പാമ്പിനെ അകറ്റി നിർത്തുന്നതിനാൽ മുത്തശ്ശി പോൾട്രി ഹൗസ് എന്ന് കോഴിക്കൂട്ടിൽ നിന്ന് എഗ്ഗ് മുട്ട മോഷ്ടിച്ചത് മുത്തശ്ശി ക്ഷമിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു എന്ന് റസ്കിൻ ബോണ്ട് പറയാണ്. അപ്പൊ ഈ പാരഗ്രാഫ് അവസാനിച്ചു. എന്റെ ഈ പാരഗ്രാഫിൽ പറയാനുള്ളത് എന്തൊക്കെയാ, ആ എന്തൊക്കെയാ കേട്ടല്ലോ, എന്ത്, ഞാനും മരത്തിൽ നിന്ന് ശ്രദ്ധാപൂർവം തയറങ്ങി വീട്ടിലെത്തി ഞാൻ കണ്ട യുദ്ധത്തിന്റെ വിവരം ആരോട് പറഞ്ഞു, മുത്തച്ഛനോട് പറഞ്ഞു. കീരി ജയിച്ചതിൽ അദ്ദേഹത്തിന് സന്തോഷമായോ, സന്തോഷമായി. പാമ്പുകൾ അകറ്റാൻ തോട്ടത്തിൽ വളരുവാൻ അദ്ദേഹം കീരിയെ എന്ത് എൻകറേജ് ചെയ്തു. അടുക്കളയിൽ നിന്നുള്ള സ്ക്രാച്ച്സ് ഓഫ് ഫുഡ്, ഭക്ഷണാവശിഷ്ടങ്ങൾ പതിവായി അദ്ദേഹം അതിന് കൊടുത്തു. അദ്ദേഹം അതിനെ ഇണക്കാൻ ശ്രമിച്ചോ, ടെയിം ചെയ്യാൻ ശ്രമിച്ചോ, ഇല്ല. കാരണം എന്താ, കാട്ടിലെ കീരിയാണ് വളർത്തു കീരിയേക്കാൾ നല്ലതെന്ന് മുത്തശ്ശൻ പറഞ്ഞു. ആൽമലത്തിരുന്നു കൊണ്ട് തോട്ടത്തിന്റെ നാല് മൂലകളിലേക്കും റോന്തു ചുറ്റുന്ന, സവാരി ചെയ്യുന്ന, യാത്ര ചെയ്യുന്ന, പെട്രോളിംഗ്, പെട്രോളിങ്ങിന്റെ അർത്ഥം എന്താ, റോന്തു ചുറ്റുന്ന കീരിയെ ഞാൻ പലപ്പോഴും കണ്ടിരുന്നു. ഒരിക്കൽ അവന്റെ വായിൽ ഞാൻ എന്താ കണ്ടത്, ഒരു മുട്ട കണ്ടു അല്ലെ. അവൻ എവിടുന്ന അത് മോഷ്ടിച്ചത്, കോഴിക്കൂട്ടിൽ നിന്ന്. പക്ഷെ അത് എനിക്ക് മനസ്സിലായി, അവൻ കോഴികളെ ഉപദ്രവിച്ചിരുന്നോ, ഇല്ല. പാമ്പുകളെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നത് കൊണ്ട് അവനോട് മുത്തശ്ശി ഇത് ക്ഷമിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ദാറ്റ്സ് ദ പാരഗ്രാഫ്. ഇനി അടുത്ത സംഭവം, സംഭവം ചെറിയൊരു പാരഗ്രാഫിൽ തീരും, പക്ഷെ നമ്മുടെ സമയം 8 മണിയായി. അടുത്തത് അപ്പോ തുടക്കം തന്നെ ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനാണ് അവസാനിപ്പിക്കും. ചെറിയ കാര്യമുള്ളൂ, ചെറുതാണ്, ഒരു 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 വൈറ്റ് റാറ്റിന്റെ സംഭവം എന്ന് പറയും, വെള്ളയെലി, വെള്ളയെലിയോ, ആ വെള്ളയെലിയുടെ സംഭവം. അപ്പൊ ഇവിടെ അടയാളപ്പെടും, വൈറ്റ് റാറ്റിന്റെ സംഭവം ഇൻസിഡന്റ് ആണ്, മൂന്നാമത്തെ സംഭവം. എന്താണ് സ്ട്രേഞ്ച് കേസ് അവിടെ അങ്ങനെ പറയുന്നത്, ബിറ്റ്വീൻ ദ ഗ്രേ സ്ക്യുറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്, ഇതാണ് ആ സംഭവം. ഒന്നാമത്തെ സംഭവം എന്താ, ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ സ്ക്യുറൽ. രണ്ടാമത്തെ സംഭവം എന്താ, ഫൈറ്റ് ബിറ്റ്വീൻ ദ മംഗൂസ് ആൻഡ് ദ കോബ്ര. മൂന്നാമത്തെ സംഭവമാണിത് സ്ട്രേഞ്ച് കേസ് ഓഫ് ദ ഗ്രേ സ്ക്യുറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. എന്താണ്, എന്താണ് strange case of the gray squirrel and the white rat? എന്താണ് പറഞ്ഞേ, strange case of the gray squirrel and the white rat, strange case of the gray squirrel and the white